അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലഹ് വമൻ യുള്ളിൽഹു ഫലാ ഹാദിയലഹ് ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين وقد قال سيدنا محمد صلى الله عليه وسلم الكيز من دان نفسه وعمل لما بعد الموت صدق رسول الله صلى الله عليه وسلم محمد طابت الدنيا ببعثته محمد جاء بالآيات والحكم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد ذكره روح لأنفسنا محمد شكره فرل على الأمم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ബഹുമാനം നിറഞ്ഞ ഉലമാക്കളെ, ഉമറാക്കളെ, പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ ജന്നാത്തുൻ നഈമിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാൻ ഈ സദസ്സ് അല്ലാഹു കാരണമാക്കി തരുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണെന്നും അത് മനുഷ്യ സൃഷ്ടിയല്ല എന്നും ബോധ്യപ്പെടാൻ ആവശ്യമായ ചില ആശയങ്ങളാണ് നമ്മളിവിടെ പങ്കുവച്ചത്. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് പേരുകൾ, ഒന്ന് അൽ ഖുർആനുൽ കരീം, മറ്റൊന്ന് അൽ ഫുർഖാനുൽ അളീം. ഇതിലാദ്യം പറഞ്ഞ പേര് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണവുമായി ബന്ധപ്പെട്ട മഹത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഓതപ്പെടുന്നത് എന്നാണ്. സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൻ്റെ ആശയങ്ങളിലേക്ക്
ഗവേഷണപരമായി ഇറങ്ങിച്ചെല്ലാൻ കഴിവുള്ളവരല്ല. അത് പാരായണം ചെയ്ത് പുണ്യം നേടുക എന്നതാണ് സാധാരണക്കാർക്ക് പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രസിദ്ധമായ പേരും മഹാഭൂരിപക്ഷത്തിനും ഉപകാരപ്പെടുന്ന പാരായണത്തെ സൂചിപ്പിക്കുന്ന ഖുർആൻ എന്ന പേരാണ്. അൽ ഫുർഖാനുൽ അദീം എന്നാണ് രണ്ടാമത്തെ ഏറ്റവും പ്രസിദ്ധമായ പേര്. സത്യാസത്യ വിവേചനം എന്നാണ് അൽ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ. എന്താണ് സത്യം അസത്യം, നന്മ തിന്മ, ധർമ്മം അധർമ്മം, നീതി അനീതി, ഇതെല്ലാം വ്യവചേദിച്ചു മനസ്സിലാക്കി തരുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ആ നാമം സൂചിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ ആശയതലങ്ങളുടെ വിസ്തൃതിയാണ്. അതിലെ ഏറ്റവും പ്പെട്ട ഒരു കാര്യത്തിലൂന്നിയാണ് ഏതാനും സമയം മാത്രം ഇൻഷാല്ലാ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഖൈറുള്ളത് പറയാനും ജീവിതത്തിലേക്ക് പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം, നാം മനുഷ്യർ ആരാണ്, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത്, നമ്മുടെ ഹ്രസ്വമായ ഭൂമികാലത്തെ ജീവിതം എന്താണ് ലക്ഷ്യം വെക്കുന്നത്, ആരാണ് നമ്മെ ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്, ഇങ്ങനെ തുടങ്ങി മനുഷ്യരഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുന്ന ഒരേ ഒരു ഗ്രന്ഥം, അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. ഈ ചോദ്യത്തെ അഡ്രസ് ചെയ്യാതെ അതിന് ഉത്തരം കണ്ടെത്താതെ ഒരിക്കലും ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, രാജാനുബാഹുവായ ഒരു ചെറുപ്പക്കാരൻ നല്ല ഉടയാടകളൊക്കെ ധരിച്ച് ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് റോട്ടിൽ ഇറങ്ങി നിൽക്കുകയാണ്. അതിശീഘ്രം ഓടി വരുന്ന ഒരു ബസ് കണ്ടപ്പോൾ അവൻ അതിന് കൈ കാണിച്ചു, ബസ് നിർത്തി അതിൽ കയറി. വളരെ തിരക്കുള്ള ആ ബസ്സിലെ കണ്ടക്ടർ തിരക്കിനനുസരിച്ച് അയാൾ കുറച്ച് ബേജാറിലും ചൂടിലുമൊക്കെയാണ്. ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, താങ്കൾ എങ്ങോട്ടാ, ടിക്കറ്റ് എടുക്കണമല്ലോ. അവൻ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞതുമില്ല, പൈസ കൊടുത്തതുമില്ല. കണ്ടക്ടർ ഒന്നുകൂടി ഗൗരവത്തിൽ എങ്ങോട്ടാണ്, അയാൾ അതിനും പ്രതികരിച്ചില്ല. ഒരുപാട് ആൾ കാശ് വാങ്ങാനുള്ളതാ. അല്പം ചൂടോടുകൂടെ തന്നെ കണ്ടക്ടർ പറഞ്ഞു, നിങ്ങൾ ആ കരുതിയ വണ്ടി ഇതല്ല, ടിക്കറ്റ് എടുക്കാതെ യാത്ര പോണ ബസ്സേ അത് വേറെയാണ്, ഇതിന് ടിക്കറ്റ് എടുത്ത് പോണമെന്നാണ്. ഇത് കേട്ടതോടെ സഹയാത്രികരെല്ലാം തിരിഞ്ഞു നോക്കി, ആരാ ഒരു കള്ളൻ നമ്മളെ കൂടെ പൈസ കൊടുക്കാതെ ഓസിക്ക് യാത്ര പോകുന്നവൻ ആരാ. എല്ലാവരും ഈ ചെറുപ്പക്കാരനിങ്ങനെ നോക്കുകയാണ്. ആ സമയത്ത് അയാൾ കീശയിൽ കൈയിട്ട് ഒരു 20 രൂപയുടെ നോട്ടെടുത്ത് കണ്ടക്ടർ കൊടുത്തിട്ട് പറഞ്ഞു, അതിന് എവിടം വരെ പോകാം, അവിടെ നിങ്ങൾ ഇറക്കിയാൽ മതിയാണ്. ഇതോടെ യാത്രക്കാർ കൂടുതൽ അത്ഭുതപ്പെട്ടു. ഇവനെ അടിമുടി നോക്കിയിട്ട് ചിലർ കമൻ്റ് പറഞ്ഞു, കണ്ടാൽ ഒരു ജില്ലാ കലക്ടറുടെ ലുക്കുണ്ട്. എന്നിട്ട് ഒരു ബസ്സിൽ കയറിയിട്ട് ലക്ഷ്യമില്ലാതെ യാത്ര പോവുകയാണ്, എവിടേക്കെന്ന് അയാൾക്ക് യാതൊരു തിട്ടവുമില്ല. ഇതിനെത്തുന്നിടത്ത് ഇറക്കാനാണ് പറഞ്ഞത്.
വേറെ ചിലർ പറഞ്ഞു ഇവനെ പോലത്തെവരൊക്കെ ജീവിക്കുന്ന കാലത്ത് ജീവിക്കേണ്ടി വന്നല്ലോ, പരമബുദ്ധി. എല്ലാവരും ഇവന്റെ ഈ സമീപനത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ ബുദ്ധിമാനായ ഒരു പ്രബോധകനായിരുന്നു. അയാൾ സഹയാത്രികരോട് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചുവല്ല സുഹൃത്തുക്കളെ, ഈ ബസ് എവിടെ നിന്നാണ് ഓടാൻ തുടങ്ങുന്നത് എന്നും ഏതുവരെയാണ് ഓടിയെത്തുക എന്നും ഇതിൻ്റെ ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ടല്ലോ. വളരെ ചെറിയൊരു യാത്രയാണ് ഈ ബസ് പോകുന്നത്. ആ ഒരു യാത്രയിൽ എവിടെ ഇറങ്ങണം എന്ന ലക്ഷ്യബോധമില്ലാത്ത ഒരാൾ ഈ കാലത്ത് ജീവിക്കാൻ കൊള്ളുന്നവനല്ലെന്നും അവൻ ബുദ്ധിഹീനനാണെന്നും നിങ്ങളൊക്കെ പറഞ്ഞല്ലോ, വളരെ സന്തോഷമുണ്ട്, ഞാനത് അംഗീകരിക്കാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഞാനും നിങ്ങളുമൊക്കെ ജീവിതമാകുന്ന യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണല്ലോ. 10, 20, 30, 40, 50, 60, 70 ഒക്കെ കൊല്ലായി ഓടുകയാണ് നമ്മളെ ജീവിതം. എൻ്റെ ചോദ്യം, ഈ ജീവിതമാകുന്ന യാത്ര എങ്ങോട്ടേക്കാണ്? എങ്ങോട്ടേക്കാണ് ഈ യാത്ര? കുറെ കാലമായല്ലോ നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരമുണ്ടോ? സഹയാത്രികരുടെ മുഖങ്ങളിലേക്ക് മാറി മാറി നോക്കി അയാൾ ചോദിച്ചപ്പോഴാണ് ആളുകൾ ചിന്തിക്കുന്നത് ശരിയാണല്ലേ. ഒരു ചെറിയ ബസ് യാത്ര നടത്തുമ്പോൾ എവിടേക്കാണെന്ന ബോധമില്ലാത്തവൻ ബുദ്ധിയാണെങ്കിൽ ഒരു ജീവിതയാത്ര എങ്ങോട്ടേക്കാണ്, എന്തിനു വേണ്ടിയാണെന്നറിയാത്തവനല്ലേ ഏറ്റവും വലിയ ബുദ്ധി? നമ്മളൊക്കെ നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ഞാൻ എന്തിന് ജീവിക്കുന്നു? എന്താണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം? മുമ്പ് ഇവിടെ താമസിച്ചിരുന്നത് നമ്മുടെ വാപ്പയും വല്യാപ്പയും വല്യമ്മയൊക്കെ ആയിരുന്നു. അവരൊക്കെ പോയി. അവരെന്തിനു വേണ്ടിയായിരുന്നു ഇവിടെ വന്നത്? എങ്ങോട്ടേക്കാണ് അവർ പോയത്? ഇന്ന് നമ്മളിവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം. പുതിയ തലമുറ അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. എൻ്റെയും നിങ്ങളൊക്കെ മക്കള് സ്വകാര്യമായി ഇരിക്കുന്ന സമയത്ത് ഒരു ചർച്ച നടത്താൻ തുടങ്ങിയിട്ടുണ്ട്, അല്ല വാപ്പ മരിച്ചാപ്പ അമ്മക്കൊക്കെ എത്ര സെന്റ് വീതം ഉണ്ടാവും. കുട്ടികൾ ആലോചന തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മാറിക്കൊടുക്കണം. നമ്മളെ സ്വത്ത് അവർ വീതം വെക്കാൻ കണക്ക് കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളാരും ഇവിടെ സ്ഥിരം ഉണ്ടാവില്ല. അപ്പൊ മരിക്കുന്നതിന് മുമ്പ് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാന്ന് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ നമ്മളെ ജീവിതത്തിന് അർത്ഥമുള്ളത്? ഈ ചോദ്യത്തെ അഡ്രസ് ചെയ്യാൻ ഈ ഭൂമിയിൽ ഏത് കിതാബുള്ളത്? ഞാൻ എന്തിനു വേണ്ടിയാ ജീവിക്കുന്നതെന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞ ഗ്രന്ഥം ഏതാണ്? അത് പരിശുദ്ധ ഖുർആനാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു, എല്ലാ ദിവസങ്ങളിലും രാത്രിയിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഓതണമെന്ന് നിർദ്ദേശിച്ച അധ്യായമാണ് സൂറത്തു തബാറക്ക. എന്താണതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്? അതിലെ ആദ്യത്തെ ആയത്തു തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ചോദ്യത്തിൻ്റെ മറുപടിയാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. എല്ലാ അനുഗ്രഹങ്ങളും അവൻ്റെ നിയന്ത്രണത്തിലാണ്. അവൻ അതിമഹോന്നതനാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അവൻ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ്. സാധാരണ ക്രമം അനുസരിച്ച് പറയേണ്ടത് ജീവിതവും മരണവും പഠിച്ചു എന്നാണല്ലേ നമ്മളെ ന്യായം അനുസരിച്ച്. പക്ഷെ അല്ല പറയുന്നത് മരണത്തെയും ജീവിതത്തെയും പഠിച്ചവനാണ്. അവിടെ പണ്ഡിതന്മാർ പറയുന്ന ഒരു വിശദീകരണം, അത് ക്രമം ശരി തന്നെയാണ്. ഇനി വരാൻ പോകുന്ന ഒരു മരണമുണ്ട്, അതിന് ശേഷം ഒരു ജീവിതമുണ്ട്, അതേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നിലവിലുള്ള ജീവിതത്തെ അല്ല പരാമർശിക്കാതെ വിട്ടതാ. അതിൻ്റെ കാരണം എന്താ? അത് പറയാൻ മാത്രമല്ല എന്നല്ല, മരണാനന്തര ജീവിതത്തിലേക്ക്
നമ്മളെ ഈ ദുന്യാവിലെ ജീവിതം ചേർത്തു വച്ചാൽ, ബഹറിൽ നിന്ന് സൂചി മുന കൊണ്ട് നമ്മൾ വെള്ളം കോരിയാൽ ആ മുനയിൽ എത്ര പോരും? അതാണ് ദുന്യാവിലെ ജീവിതം. ബഹറിൽ എത്ര ബാക്കിയുണ്ടാവും? അതാണ് പരലോകത്തെ ജീവിതം. അപ്പൊ അത് പറയണോ? അല്ല, അത് പറയാതെ വിട്ടതാ. അപ്പൊ ഈ ആയത്തിന്റെ സാരന്തായി വളരെ ചുരുങ്ങിയ കാലം ഇവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ അവസരം തന്നു, പിന്നീട് നിങ്ങളെ മരിപ്പിക്കുന്നു, അതിനുശേഷം അനന്തമായൊരു ജീവിതത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. എന്താണ് ഈ പ്രതിഭാസത്തിന്റെ പിന്നിലെ അജണ്ട നിങ്ങൾക്കറിയുമോ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാനാണ്. എന്താണ് പരീക്ഷ? അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല സുഹൃത്യങ്ങൾ ചെയ്യുന്നത്? രണ്ട് തരത്തിൽ, ഒന്ന് കുറ്റകൃത്യങ്ങളെക്കാൾ കൂടുതൽ പുണ്യം ചെയ്യുന്നത്. പക്ഷെ അള്ളാഹു തആല പ്രയോഗിച്ചത് അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നല്ല അമൽ ചെയ്യുന്നത് ആരാണ്? അപ്പോ കർമ്മങ്ങളെ ഓരോന്നോരോന്ന് എണ്ണിയാൽ ചിലപ്പം കൂടുതൽ ഏതായിരിക്കും? കുറ്റങ്ങളാണെങ്കിലും ചെയ്യുന്നത് നല്ലതാണെങ്കിൽ അത് ആ കുറ്റങ്ങളെക്കാൾ കൂടുതൽ ഉണ്ടാവുന്ന, അല്ലെങ്കിലും അങ്ങനെയാണല്ലോ വെച്ചത്. ഒരു ഹസനത്ത് നമ്മൾ ചെയ്താൽ 10 കൂലി തരുമല്ലോ, ഒരു കുറ്റം ചെയ്താൽ എത്രയേ ഉണ്ടാവുള്ളൂ? ഒരു കുറ്റമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അഹ്സനു അമല എന്ന് പറഞ്ഞത് രണ്ടാശയത്തിലും നമുക്ക് പറയാം, ചെയ്യുന്നത് നല്ല രീതിയിൽ ചെയ്യുക കുറഞ്ഞാണെങ്കിലും. അതതിൻ്റെ ഷർത്തും വറുതും ആദാബൊക്കെ പാലിച്ച് ചെയ്യാം. അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. കൃത്യവും പതിവുമായി ചെയ്യുന്നതാണ് വല്ലപ്പോഴും കുറേ വാരിക്കൂട്ടി ചെയ്യുന്നതിനേക്കാൾ നല്ലത്. നല്ല അമൽ ചെയ്യുന്നത് കുറ്റം തീർന്ന രീതിയിൽ നമ്മൾ ചെയ്യണതാരാ? ഇത് നോക്കിയിട്ട് മരണാനന്തരം വിചാരണയുടെ ഒരു ലോകമുണ്ട്. ആ ലോകത്ത് അള്ളാഹു തആല ഇതൊന്ന് പരിശോധിക്കും. ഫഅമ്മാമൻ ഫഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാലിയ, അവിടെ നന്മയുടെ തുലാസിന് മുൻതൂക്കം ലഭിച്ചവനാരോ അവൻ സംതൃപ്ത സ്വർഗീയ ജീവിതത്തിലാണ്. വഅമ്മാമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ, നന്മയുടെ തുലാസിന്റെ തൂക്കം കുറഞ്ഞു പോയാൽ അവൻ അഭയം പ്രാപിക്കാനുള്ളത് ഹാവിയ എന്ന ഇടത്താണ്. വമാ അദ്റാക മാഹിയ നാറുൻ ഹാമിയ, അതെന്താണെന്നറിയോ? ആളിക്കത്തുന്ന നരകാഗ്നിയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ അനുഗ്രഹീതമായ സ്വർഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു പരീക്ഷ ഹാളാണ് ഈ ദുന്യാവ്. അതിനാണ് നമ്മളൊക്കെ ഭൂമിയിൽ വന്നത്. ഈ പരീക്ഷയിൽ വിജയിച്ചാലോ നമ്മളെ മനസ്സ് ആഗ്രഹിക്കുന്ന, എല്ലാവരുടെയും ഹൃദയം കൊതിക്കുന്ന നാല് കാര്യങ്ങളുണ്ട്. അതിൽ ജാതിയില്ല, മതമല്ല, വർഗമല്ല, വർണ്ണല്ല, ആണ് പെണ്ണ് വ്യത്യാസമല്ല. എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള നാല് മോഹങ്ങളുണ്ട്. അത് സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ മാത്രമേ മനുഷ്യരാരാവുകയുള്ളൂ, ലക്ഷ്യം നേടിയവരാവുള്ളൂ. ഇതൊന്ന് ഓഫാക്കിയാൽ സമാധാനം. ഈ തലൻ്റെ മുകളിൽ കറങ്ങുമ്പോളേ ഒരു പ്രശ്ന. നാല് മോഹങ്ങളുണ്ട് മനുഷ്യന്. ഒന്നാമത്തെ താല്പര്യം എന്താ? ഒന്ന്, മരിക്കാതെ ജീവിക്കണം എന്നുള്ളതാണ്. നമുക്ക് പുതിയുണ്ടോ? ഉണ്ട്. എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്താണെന്നറിയങ്ങൾ? മരിക്കാതെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം. ഈ ആഗ്രഹം അതെന്നോട്ടെ ഉള്ളതുകൊണ്ടാണ് മരണം സംഭവിക്കുന്ന, സാധാരണഗതിയിൽ മരണം പെട്ടെന്ന് നടക്കുന്ന രോഗങ്ങൾ വന്നാൽ നമ്മളൊക്കെ ബേജാറാവും. കിട്ടാവുന്ന സമ്പത്ത് മുഴുവനും ചെലവാക്കി നമ്മൾ ചികിത്സ നടത്തും. അത് തീർന്നാൽ കടം മേടിക്കും. കടം കിട്ടാതെ ആയാൽ പിരിവെടുക്കും അല്ലേ? എന്തിന്? ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ്. അത് ബുദ്ധിയുള്ള എല്ലാ മനുഷ്യനും ആഗ്രഹമുണ്ടാവും ഒരുപാട് കാലം ജീവിക്കാൻ.
മരിക്കാതെ ജീവിക്കാനുള്ള ഭൂതി ഉണ്ടാവും. ആ ആഗ്രഹം സാധിക്കുമ്പോഴാണ് നമ്മളെ ജീവിതം സാർത്ഥകമാകുന്നത്. അത് സാധിക്കാത്തൊരു സംഗതിയല്ല, സാധിക്കും അത്. രണ്ടാമത് എല്ലാവരുടെ മനസ്സിലുള്ള മോഹം എന്താണെന്നറിയങ്ങള്, നമ്മുടെ യുവത്വം എന്നൊന്നും നിലനിൽക്കണം. വയസ്സന്മാരാകുന്നത് ആർക്കും ഇഷ്ടമല്ല, ഉണ്ടോ? വയസ്സ് ചോദിച്ചാൽ നമ്മളെങ്ങനെ പറയാം? ചിലപ്പോൾ പറയാതെ കൊത്തറാവും നിങ്ങളൊന്നും അറിയുന്ന അറിയും ഇല്ല, നമ്മളോടും അറിയില്ല, നിങ്ങൾ പറയും. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ 40 കഴിഞ്ഞു എന്ന് അറിയും, 60 എന്ന് അറിയില്ല. കളവാവില്ല, 40 കഴിഞ്ഞ് പറഞ്ഞാൽ 40 ചെയ്യാതെ 60 അങ്ങനെ പറഞ്ഞു. അയ്യോ, ഒരു 48 50-ൻ്റെ ഇടയിൽ 10 ജീവിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം 50 എന്നോട് പറഞ്ഞാൽ പിന്നെ അവന് വയസ്സന്മാർ കൂട്ടത്തിൽ അവിടെ പൊട്ടുപോകുന്നുള്ള ആൾക്ക് അതിൻ്റെ ചോട്ട് പിടിച്ചും കുറേ കാലം. സ്ത്രീകളൊക്കെ ആണെങ്കിൽ ചില ഡോക്ടർമാരൊക്കെ പറഞ്ഞേക്കെ, ഇവിടെ വരുന്ന നോക്കും 30 10-15 കൊല്ലം ഇപ്പൻ്റെ അടുത്ത് കാണാൻ പറ്റും, ഇപ്പോഴും 32 10 കൂടുമ്പോൾ 1 ഇങ്ങനെയുണ്ട്. കാരണം ആർക്കും ഇഷ്ടമല്ല വയസ്സനാകുന്ന, എല്ലാവർക്കും ആഗ്രഹം എന്താ? എന്നും യുവാവായി നിൽക്കണം എന്നുള്ളതാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ ലക്ഷ്യം നേടുക, അത് നടക്കുന്നതാണ്. മൂന്നാമത്, എല്ലാ മനുഷ്യൻ്റെയും ആഗ്രഹം ആരോഗ്യം എന്നെന്നും നിലനിൽക്കണമെന്നാണ്. ഒരിക്കലും രോഗിയായി കഴിയാൻ ആർക്കും ഭൂതിയില്ല. ഇത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം. ആ ഭൂതിയുള്ളത് കൊണ്ടാണ് സുബൈ എഴുന്നേറ്റ് നിസ്കരിക്കാൻ മടിയുള്ളവരും സുബൈക്ക് എഴുന്നേറ്റ് ഓടാൻ റെഡിയാണ്. കണ്ടില്ല നിങ്ങൾ? ഇപ്പൊ രാവിലെ റോട്ടുമ്മൽ ഇറങ്ങി നോക്കി ആൾക്കാരൊക്കെ പോണണ്ട, മരിച്ചു പറയാൻ പോണാരി എന്താ കയറിയോ? ഇതെന്തിനാണെന്നറിയ, നിങ്ങൾ കൈവിട്ടുപോയ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ആരോഗ്യത്തിന്റെ വേക്കിൽ ഓടുകയാണ്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും വന്ന് ആരോഗ്യം കൊണ്ടുപോകുമ്പോഴേ അതിൻ്റെ പിന്നാലെ പോയി തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ആരും ഇഷ്ടപ്പെടുന്നില്ല രോഗിയായി തീരണം, എന്നും ആരോഗ്യവാനാകണം. നാലാമത്തെ നമ്മുടെ ആഗ്രഹം, എന്നും സുഭിക്ഷമായ ജീവിതം നയിക്കണം. ഒന്നിനും ഒരു തടസ്സം ഉണ്ടാവരുത്. ആഗ്രഹിക്കണമൊക്കെ കിട്ടണം. വീടിന് നല്ല വീട്, ഭക്ഷണത്തിന് നല്ല ഭക്ഷണം, വാഹനത്തിന് നല്ല വാഹനം, നല്ല വസ്ത്രം, അല്ലേ? എന്തൊക്കെ സൗകര്യം ഉണ്ടോ അതൊക്കെ കിട്ടണം എന്നല്ലേ എല്ലാവരും ആഗ്രഹം. ഒരു നില എടുത്താലല്ലേ നമുക്ക് രണ്ടാം നില മോഹം ഉണ്ടാവില്ലേ? ഒരു നില പണ്ട് ആദ്യം നമുക്ക് ആഗ്രഹം ഒരു വീടെന്തെങ്കിലും നായ മതി. ഇനി അത് ഓടാണെങ്കിലും പ്രശ്നമില്ല, അത് കിട്ടിയാൽ പിന്നെ അത് വാർക്കണം എന്നായി. ഒരു നില വാർത്താൻ രണ്ടാമത്തെ വാർക്കണം എന്നായി. പിന്നെ അതിൻ്റെ ഉള്ളിക്കുള്ള സാധനങ്ങളും സാമഗ്രികളും ഇങ്ങനെ മോഹങ്ങളാണ്. അപ്പോൾ നല്ലൊരു ജീവിതം, ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത എല്ലാവരും ആഗ്രഹമാണ്. ഈ 4 മോഹങ്ങളില്ലാത്ത മനുഷ്യരുണ്ടാവൂലാണ്. ആ 4 മോഹങ്ങളും നേടാൻ കഴിയാതെ ഒരാളെ ജീവിതം അങ്ങോട്ട് പൊലിഞ്ഞു പോകാന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം ലക്ഷ്യത്തിലെത്തിയിട്ടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. ഈ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും, അതിന് യാതൊരു പ്രയാസമില്ല. പക്ഷേ അത് ദുന്യാവിൽ വെച്ചല്ല. ദുന്യാവ് അല്ലാഹു തആല നമുക്ക് അനുവദിച്ചു തന്നത് ഈ 4 ലക്ഷ്യങ്ങളെയും സാക്ഷാത്കരിക്കാനുള്ള പരീക്ഷയാണ്. അതിൽ നിങ്ങൾ ജയിച്ചാൽ അല്ലാഹു വാഗ്ദാനം ചെയ്ത സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഈ 4 മോഹങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം. ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്നത്ത യുനാദി മുനാദ്, സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യമായി അവിടെ നിന്നതാ ഒരു അനൗൺസർ അനൗൺസ് ചെയ്യുന്നു. എന്താണ് ആദ്യം മലക്ക് വിളിച്ചു പറയാ? ഓ സ്വർഗവാസികളെ, ഇന്നലക്കും മന്തഹ്യൗ വലാ തമൂതു അബദാ, ഇന്നു മുതൽക്ക് നിങ്ങൾക്കൊക്കെ ജീവിക്കാം, ഇനി മരണമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതാണ് സ്വർഗത്ത് കയറുമ്പോൾ ആദ്യം നമ്മൾ കേൾക്കുന്നത്. എത്ര സന്തോഷം ഉണ്ടാവുന്നറിയോ? അത് ഏത് സ്വർഗാണ്? ഒരാളെ കൽബിലും ഇന്ന് വരെ അവിടുത്തെ അതിർപ്പങ്ങളും സൗകര്യങ്ങളും
തോന്നിയിട്ട് പോലും ഇല്ല. കാരണം നമ്മളൊക്കെ മനസ്സ് തോന്നൽ എന്തായിരിക്കും, നമ്മൾ കണ്ടതിൻ്റെ ഒരു ഒരു രൂപമാണല്ലോ തോന്നുക. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് മനസ്സിലും തോന്നൂല, അത് കണ്ട് തന്നെ മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു ലോകമാണ്. ഞാൻ കഴിഞ്ഞ റമദാനിൽ UAE ഗവൺമെൻറ്റിൻ്റെ അതിഥിയായി പോയിരുന്നു. സുബ്ഹാനല്ലാഹ്, അവിടെ താമസിക്കാൻ വലിയൊരു ഹോട്ടലാണ്. നോമ്പ് തുറക്ക് വേണ്ടി അവിടെ വിഭവങ്ങൾ തയ്യാറാക്കുന്നത് 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയൊരു ഹാളാണ് ആ ഹോട്ടൽ. 5000-ത്തോളം ആളുകൾ താമസിക്കുന്ന ഹോട്ടലാണ്. അവിടെ ഭക്ഷണത്തിൻ്റെ ഹാളിൽ നമ്മളവിടെ ചെന്ന് നോക്കിയാൽ ഇതിൻ്റെ ഡബിളുള്ള ഒരു ഏരിയ ഫുള്ള് മാംസം. അതിൽ ഒട്ടകപ്പക്ഷി മുതൽക്ക് ഇങ്ങോട്ടുള്ള എല്ലാ സാധനത്തിൻ്റെ ഇറച്ചുണ്ടാവും. അത് പല ഐറ്റംസിലാക്കി റെഡിയാക്കി വെച്ച് ഒരു ഏരിയ ഫുള്ളായിട്ട് മത്സ്യത്തിൻ്റെ വ്യത്യസ്തമായ ഏരിയ. അപ്പോഴാണ് നമുക്കിങ്ങനെ സ്വർഗത്തെക്കുറിച്ച് ആ പറഞ്ഞതൊക്കെ ഇങ്ങനെ അത്ഭുതം തോന്നുകയാണ്. പിന്നെ ഫ്രൂട്ട്സിൻ്റെത്, റൈസുകൾ പലജാതി വിളമ്പി വെച്ചത്, പിന്നെ നമ്മൾ 10 റൊട്ടി സൈസ് വേറെ എന്തൊക്കെ ഐറ്റം ഭക്ഷണങ്ങളുണ്ടോ അതിങ്ങനെ ഒരു ലോകമാണ്. പഴവർഗ്ഗങ്ങൾ എല്ലാ ജാതി സാധനങ്ങൾ നമ്മൾക്ക് കണ്ട് പള്ളറിഞ്ഞു തിന്നാൻ കഴിയില്ല ആ ജാതി ലോകം. അപ്പോഴങ്ങനെ ചിന്തിച്ച പഠിച്ചോനെ സ്വർഗം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായിക്കൂലേ. അള്ളാഹിൻ്റെ റസൂല പറഞ്ഞത്ര ശരിയാണ്, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ കൽബിലും മുതിച്ചിട്ടില്ലാത്ത അത്ഭുത ലോകമാണ് സ്വർഗം. ആ സ്വർഗത്തിലെത്തുമ്പോൾ ആദ്യം കേൾക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു പോകണ്ട, മരിച്ചു പിരിയണ്ട, ഇനി സ്ഥിരം നിങ്ങൾ ഇവിടെ താമസിക്കണം. പക്ഷെ നമ്മളാ ഹോട്ടലിൽ കയറിയപ്പോൾ നമുക്ക് ആകെ സങ്കടം. കാരണം എന്താ, അതിന് നിശ്ചയിച്ച ഒരു ടൈമുണ്ടല്ലോ, അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ചാളയിൽ തന്നെ പോരണ്ടേ. അത് റമദാൻ 30 ദിവസം 28 ദിവസം അവിടെ നിൽക്കാൻ പറ്റുക. അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ പുരയൊക്കെ തന്നെ പോരണല്ലോ. അപ്പോൾ അത് ടെൻഷനാണ്. എന്നാൽ സ്വർഗത്ത് കയറിയാൽ അങ്ങനെയല്ല, ഇവിടെ നിങ്ങൾ പുറത്തിറങ്ങണ്ട, ഇനി മരണവുമില്ല എന്നാണ് കേൾക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതായി മലക്ക് വിളിച്ചു പറയുന്നത് എന്താ, ഇന്നലക്കും അന്തസുഹോ വലാ തസ്കമോ അബദാ, ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും നല്ല ആരോഗ്യവാന്മാരാണ്, ഒരാൾക്കും ഇനി അസുഖം വരില്ല, ഒരു രോഗവും വരില്ല. ഒരു ക്യാൻസറും കിഡ്നി രോഗവും ചർമ്മരോഗവും ഹാർട്ട് രോഗവും ഒന്നും അവിടെ ഉണ്ടാവില്ല. ഒരു മുഅ്മിന് എന്തിന് പേടിക്കണം? ദുനിയാവ് പരീക്ഷഹാളാണ്. ഇവിടെ സന്തോഷവും ദുഃഖവും മാറി മാറി തന്ന് അല്ല പരീക്ഷിക്കും, അത് മരണത്തോടെ അവസാനിക്കും. സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ക്യാൻസർ രോഗി അവിടെ ക്യാൻസർ രോഗിയായിട്ടാണ് വരുന്നത്, ഇല്ല അസുഖമല്ല, കരള് രോഗമല്ല, നമ്മളെ വേദനിപ്പിച്ച ഒരസുഖവുമില്ല, കണ്ണ് കാണാത്തവൻ അവിടെ കണ്ണോടുകൂടെയാണ് വരുന്നത്, കാത് കേൾക്കാത്തവൻ കേൾവി ശക്തിയോടെയാണ് വരുന്നത്, ഒരു വൈകല്യവുമില്ലാത്ത പരിപൂർണ ആരോഗ്യവാന്മാരായിട്ടാണ് സ്വർഗത്തിലെത്തുക. അപ്പൊ ദുനിയാവിൽ അള്ളാഹുത്താൽ എന്തെങ്കിലും രോഗം തന്നാൽ അതിന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്തിട്ടൊന്നും കാര്യമല്ല, പിന്നെ ആകെ പോവാണ്. ഇതൊരു പരീക്ഷയാണ് എന്ന് മനസ്സിലാക്കി അതിനെ തരണം ചെയ്യാം. എന്നാൽ അള്ളാഹു നമുക്ക് പകരം തരാൻ പോകുന്ന സ്വർഗത അവിടെ ഒരു അസുഖമില്ലാത്ത സ്വർഗമാണ്. അതുകൊണ്ടല്ലേ മുത്തുനബി പറഞ്ഞത് അജബല്ലി അംബിൽ മുഅ്മിൻ ഫൈന അംറുഹു കുല്ലുഹു ലഹു ഖൈര്, ഒരു വിശ്വാസിയുടെ കാര്യം മഹാത്ഭുതം തന്നെ, അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറായിട്ടാണ് ഭവിക്കുക. ഇദാ ഇൻ അസാബഹു ഖൈറുൻ ഹമിദല്ലാഹ വസക്കറ അലൈ, അവനവാ ഒരു നന്മ അവന് വന്നു കിട്ടിയാൽ അതിനവൻ അല്ലാഹനെ സ്തുതിക്കും, നന്ദി രേഖപ്പെടുത്തും, അപ്പോൾ അത് ഇരട്ടി നന്മയായി മാറും. വൈൻ അസാബഹു ശർറുൻ, ഒരു തിന്മയാണോ വിശ്വാസിക്ക് എത്തുന്നതെങ്കിൽ അവൻ ക്ഷമിക്കുകയും അതിൻ്റെ കൂലി ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അതും വീണ്ടും പൂമാലയായിട്ടാണ് അവന് മാറുക, അവൻ അപകടമായിട്ടല്ല. അത് വിശ്വാസിക്ക് മാത്രമേ ഉള്ളൂ, നന്മ കിട്ടിയാലും തിന്മ കിട്ടിയാലും ഓനൊക്കെ നന്മയായിട്ടാണ് മാറുക. ഈമാൻ ഉണ്ടായാൽ, ഇതൊരു പരീക്ഷയാണ് എന്ന ബോധ്യം ഉണ്ടായാൽ അങ്ങനെ നമുക്ക് ജീവിതത്തെ സമീപിക്കുക. വലിയ കടം വരുമ്പോഴേക്ക്, രോഗം വരുമ്പോഴേക്ക്,
നമ്മൾ ജീവിതത്തിൽ നിന്ന് തോറ്റുവിടാൻ പാടില്ല, പരീക്ഷ ഹാൾ വിട്ട് ഇറങ്ങി ഓടാൻ പാടില്ല. നമ്മൾ അതിനെ നെഞ്ചുറപ്പോടെ നേരിട്ടാൽ സ്വർഗത്തിലെത്തുമ്പോൾ ഇതിനൊക്കെ പരിഹാരമായി, ഒരസുഖം അവിടെ ഉണ്ടാവില്ല. അത് കേട്ട് ആനന്ദിച്ചിരിക്കുമ്പോഴാണ് മൂന്നാമതും മലക്ക് വിളിച്ചു പറയുന്നത്, ഇന്നലക്കും ഇന്നു മുതൽ നിങ്ങളെല്ലാവരും ചെറുപ്പക്കാരാണ്, ഒരാളും ഇനി ഇവിടെ വയസ്സൻ ഉണ്ടാവൂല, വയസ്സത്തി ഉണ്ടാവൂല. വയസ്സന്മാരും വയസ്സത്തിലൊന്നും സ്വർഗത്തിലുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തമാശയിൽ ഒരു ഉമ്മാമനുഹ് പറഞ്ഞല്ലോ, ഒരൊറ്റ വയസ്സത്തിയും സ്വർഗത്തിലുണ്ടാവില്ല. ഉമ്മാമാട് കരഞ്ഞൂട്ട്, അപ്പം എന്തേ കരിയണ്, അപ്പം ഞങ്ങൾ വയസ്സത്തിലൊക്കെ പിന്നീട് നരകത്ത് പോവാനാ? അപ്പം റസൂലുള്ള പറഞ്ഞു, ആ പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെ എത്തണോലൊക്കെ ചെറുപ്പക്കാരായിരിക്കും, നിങ്ങൾ സ്വർഗത്ത് കടക്കും, നിങ്ങൾ ഖുർആൻ ഓതി നോക്കിയിട്ടില്ലേ, ഫഅൻശഅനാഹുന്ന ഇൻശാ ഫജഅൽനാഹുന്ന അബ്കാറ. ഒരു രണ്ടാമത്തെ സൃഷ്ടിപ്പ് നിങ്ങളെ അല്ല നടത്തും. അപ്പം നിങ്ങളൊക്കെ നല്ല കന്യകകളായിട്ടാണ് അവിടെ വരിക, വയസ്സത്തിയായിട്ടല്ല, എല്ലാവരും ചെറുപ്പക്കാരെ. 33 വയസ്സാണ് അത്രേ സ്വർഗത്തിലെ പ്രായം, യുവത്വത്തിൻ്റെ നടുക്കഷ്ണം എന്ന് പറയാം. ബുദ്ധിപരമായും കായികപരമായും ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല പ്രായത്തിൽ എത്തുന്ന നേരമാണ് ആ സമയം. ആ അവസ്ഥയിലാണ് കാലാകാലം സ്വർഗത്തിലുണ്ടാകുക, അവിടെ വയസ്സാവില്ല. ഇവിടെ വയസ്സാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പ്രയാസമാണ്. ഇവിടെ കുറച്ച് വയസ്സന്മാരൊക്കെ കാണുന്നുണ്ട്, ചില നാട്ടിൽ ഇപ്പം ചെന്ന് നോക്കി ഒറ്റ വയസ്സന്മാരും കാണുന്നില്ല. കാരണം എന്തോ പറയില്ല, അത് ഞങ്ങൾ ഒരു കറുത്ത വെള്ളമുണ്ട്, കണ്ണും മൂക്കും പൊത്തിയായാലും മുങ്ങിയാണ് നീച്ചാൽ എല്ലാവരും ചെറുപ്പക്കാരാ. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാരണന്മാരെന്ന് പറയാണ്. കാരണം വയസ്സായി എന്നാണ് ആർക്കും ഇഷ്ടമല്ല. എന്തൊരത്ഭുതമാണ് സ്വർഗം. ഇവിടെ ഇങ്ങനെ ഓരോ ദിവസം ചെല്ലുന്നവരെ നമ്മളിങ്ങനെ പ്രായം കൂടില്ല, സ്വർഗത്തിൽ അങ്ങനെയല്ല. ഇവിടെ ഗൾഫിലേക്ക് ഭാര്യ ഭർത്താവിനെ യാത്രയൊക്കെയാണ്, കരിപ്പൂര് കൊണ്ടുപോയിട്ട് കയറ്റി വിടുകയാണ്. അപ്പം നോക്കുമ്പം തലയിലൊക്കെ ഫുള്ള് മുടിയുണ്ട്, മീശിന്താടിയൊക്കെ കറുത്തിട്ടാണ്, ഒക്കെ റെഡിയാണ്. 2 കൊല്ലം കഴിഞ്ഞ് സ്വീകരിക്കാൻ വേണ്ടി വീണ്ടും ചെന്ന് നോക്കുമ്പോഴോ തലയിലെ മുടിപ്പ് അവിടെ ഇല്ല. ഓളിന്ന അത്ഭുതം, മുപ്പരെന്നല്ലത് ഒന്ന് ശരിക്കും നോക്കി അവസാനം ചിരിച്ചപ്പാളെ മനസ്സിലായി, അത് മുപ്പരെന്നെയാണ്, നിങ്ങളെ മുടി എന്തായെന്ന് വെച്ച്. അത് പറയണ്ട, ചൂടുവെള്ളം കൊണ്ടല്ലേ അവിടെയൊക്കെ കുളിക്കുക, അങ്ങനെ മുടി പറഞ്ഞു പോയതാണ്. അപ്പോൾ ഓള് ചിരിച്ചു, അപ്പോൾ ഓളെ തൊള്ളയിലെ പല്ല് കാണില്ല. അപ്പോൾ മുമ്പ് ചോദിച്ചു, അല്ല എൻ്റെ പല്ലെടു പോയി, അതും പറഞ്ഞു പോയതാന്ന് പറയും. പറയാതെ ആരും പോയിട്ടില്ല, മുടിയും പറഞ്ഞു തന്നെ പോയത്, പല്ലും പറഞ്ഞു തന്നെ പോയത്. ഇത് ഓരോ ദിവസം നമ്മളിങ്ങനെ കാണാത്ത പോലെ കാണുമ്പോൾ ഈ മാറ്റം നമുക്ക് തിരിയാ. കുറച്ച് ദിവസം കാണാതെ നിന്ന് കാണുമ്പോൾ ഈ നരച്ചതും പല്ലുപോയതൊക്കെ നമ്മളെ ശ്രദ്ധ വേഗം പൊടി, ഒന്നും കാണുമല്ലോ പിന്നെ അങ്ങനെ അറിയില്ല. എന്നാൽ സ്വർഗത്തിൽ എന്താ അവസ്ഥ? നിങ്ങൾ ഇന്നഫിൽ ജന്നത്തിലെ സൂഖാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വർഗത്തിലൊരങ്ങാടിയുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും സ്വർഗവാസികളായ പുരുഷന്മാർ ആ അങ്ങാടിയിലേക്ക് പുറപ്പെടും. വെള്ളിയാഴ്ച അങ്ങാടിക്ക് പോവാം. എന്തിനാറിയങ്ങൾ ദുന്യാവൊന്നും അള്ളാഹുത്തല വെള്ളിയാഴ്ച ആണുങ്ങളോടൊക്കെ പറഞ്ഞത് ഇതെല്ലാം ചൂടും ക്ലിയർ ആണ്ടോ മൈക്കാരൻ. ഇന്നലത്തെ ആയിട്ടായില്ല, ഇന്നലാഴ്ച ഒരു വലിയ വെള്ളമായി തോന്നാം. സ്വർഗത്തിൽ വെള്ളിയാഴ്ച എന്തിനാ പോണേ? ദുന്യാവിന് വെള്ളിയാഴ്ച അല്ല ആണുങ്ങളോട് പറഞ്ഞൊരു സംഗതി എന്താ? യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമാഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഉ. വെള്ളിയാഴ്ച ബാങ്ക് കേട്ടാ നിങ്ങൾ കച്ചവടം അങ്ങാടിയൊക്കെ ഒഴിവാക്കി പള്ളിക്ക് വരണം എന്ന് പറഞ്ഞു. സ്വർഗത്തിലെത്തുമ്പോൾ അല്ലാഹു തആല പറയണത് വെള്ളിയാഴ്ച നിങ്ങൾ അങ്ങാടി കടുവിക്കൊടിയും, നിങ്ങളെ പള്ളിയും ജുമായും ജമാഅത്തും നാടല്ല സ്വർഗത്തിലല്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ ഇബാദത്തിൻ്റെ വേദിയല്ല, അത് ആസ്വാദനത്തിൻ്റെ വേദിയാണ്. ദുന്യാവ് എന്ന് പറഞ്ഞത് ഇബാദത്തിന് വെച്ചതാണ്, ഇത് ആസ്വാദനത്തിന് വെച്ചതല്ല. അപ്പം ഇവിടുന്ന് വെള്ളിയാഴ്ച പള്ളിക്ക് പോകാൻ പറഞ്ഞ അള്ളാ സ്വർഗത്തിലെത്തിയാൽ വെള്ളിയാഴ്ച നമ്മളോട് പറയണത് നിങ്ങൾ അങ്ങാടിക്ക് പോയിക്കൊടിയുന്ന. മുത്തുനബി പറയുന്നു ആണുങ്ങളൊക്കെ അങ്ങാടിയിലെത്തും, ഫ
അവിടെ വെച്ചൊരു പ്രത്യേക മന്ദമാരുതൻ സുഗന്ധക്കാറ്റ് അടിച്ചു വീശും. അവരെ മുഖങ്ങളിലും വസ്ത്രങ്ങളിലുമൊക്കെ ആ കാറ്റ് തട്ടി സുമ്മയർജോന ഇലാഹുലീഹിം, കൊട്ടാരത്തിൽ കുടുംബങ്ങളുടെ ചാരത്തേക്ക് അവർ മടങ്ങിച്ചെന്നു കഴിഞ്ഞാൽ കൊട്ടാരത്തിലെ ഉമ്മമാര് ഭാര്യമാര് മക്കള് അവരെ നോക്കിയിട്ട് പറയുമത്രേ, വല്ലാഹി ലഖദ് ഇസ്ദത്തും ഹുസ്നം വജമാല, പടച്ചവനാണ് സത്യം, നിങ്ങൾക്ക് വല്ലാത്ത സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ടല്ലോ. എല്ലാ വെള്ളിയാഴ്ചയെ അങ്ങാടി പോയി കാറ്റുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ സൗന്ദര്യം കൂടുക. ദുനിയാവിലെ അവസ്ഥ നമ്മൾ പറഞ്ഞല്ലോ, ഗൾഫ് പോയിട്ട് വന്നാൽ സൗന്ദര്യം കുറയാണ്, അവിടെ സൗന്ദര്യം കൂടുക ആഴ്ചതോറും. അപ്പൊ ഇത് ആണുങ്ങൾക്ക് മാത്രമാണോ കിട്ടുക? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ല. ആണുങ്ങളെ നോക്കി ഭാര്യമാരിത് പറഞ്ഞ ഉടനെ തന്നെ ഭാര്യമാരെ നോക്കി ഭർത്താക്കന്മാരും പറയുമത്രേ, വല്ലാഹി ലഖദ് ഇസ്ദത്തുന്ന ഹുസ്നം വജമാല, പടച്ചവനാണ് സത്യം, നിങ്ങൾക്കും വല്ലാത്ത സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ട്. ബഅദമാ ദഹബന, ഞങ്ങൾ പോയതിന് ശേഷം, ഞങ്ങൾ അങ്ങാടി പോയി ഇവിടെ വന്നപ്പോഴേക്ക് നിങ്ങളെ സൗന്ദര്യം വല്ലാതെ കൂടിയിട്ടുണ്ടല്ലോ. ഓൽക്ക് കാറ്റുള്ളൂ, അങ്ങാടിയും പോവും വേണ്ട, പൊരേക്കാട് കൊണ്ടുകൊടുത്തതാ. ഏതുപോലെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പം പറഞ്ഞില്ലേ, ആണുങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിച്ചാ കിട്ടണേനേക്കാൾ കൂലി പെണ്ണുങ്ങൾക്ക് എവിടുന്ന് കിട്ടുകയാണ്? പൊരേ നിസ്കരിച്ച, കാരണം അത്ര ഡ്യൂട്ടി ഓൽക്ക് പൊരയിലുണ്ട്. ഓല് ഗർഭം ചുമക്കണം, കുട്ടികളെ പ്രസവിക്കണം, മുലപ്പാൽ കൊടുക്കണം, അവരെ പരിചരിക്കണം, അവർക്കും ഭർത്താവിനൊക്കെ ഭക്ഷണം റെഡിയാക്കണം, വീടും പരിസരവും വൃത്തിയാക്കണം, എടുത്താ തീരാത്ത പണിയാ. അതിൻ്റെ കൂടെ പൊരേന്ന് നിസ്കരിച്ചും കൂടിയും കിട്ടിയാല് ഈ അങ്ങാടിയിലും പള്ളിയിലും പോയി നിസ്കരിക്കണ ആണുങ്ങൾ കിട്ടണേക്കാൾ കൂലി പെണ്ണുങ്ങൾക്ക് പൊരേന്ന് കൊടുക്കുന്ന. ഇതേപോലെ സ്വർഗത്തിൽ ആണുങ്ങൾക്ക് അങ്ങാടി പോയി കാറ്റുകൊണ്ടാ കിട്ടണ സൗന്ദര്യം വീട്ടിൻ്റെ ഉള്ളിലേക്ക് അള്ളാഹുത്തിൽ ആട്ട് കൊണ്ടുകൊടുക്കുകയാണ്. പെണ്ണിനെപ്പോഴും പരിഗണനയാണ് ഇസ്ലാമിന്, അതാണ് ആ സൗന്ദര്യങ്ങൾക്ക് പൊരയൊക്കെ അങ്ങോട്ട് കൊണ്ടുകൊടുക്കുന്നത്. ഇതാണ് നമ്മൾ ആഗ്രഹിച്ചത്, അല്ലേ? ഇത് സ്വർഗത്ത് കിട്ടുകയാണ്, ഒരിക്കലും നശിച്ചു പോകാത്ത കൂടിക്കൂടി വരുന്ന സൗന്ദര്യമാണ്, പ്രായത്തിന് തളർത്താൻ കഴിയാത്ത സൗന്ദര്യം. ഇനി നാലാമത് നമ്മൾ ആഗ്രഹിച്ച സംഗതി എന്തായിരുന്നു? എന്നും അനുഗ്രഹീതമായ ജീവിതമാണ്. മലക്ക് വിളിച്ചു പറയും, സ്വർഗവാസികളെ, ഇന്നു മുതൽക്ക് നിങ്ങൾക്ക് അനുഗ്രഹീത ജീവിതമാണ്. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അവരെ റബ്ബിൻ്റെ അടുക്കൽ അതവർക്ക് കിട്ടും. സ്വർഗത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെ ആഗ്രഹങ്ങളൊക്കെ മനസ്സുമായാണ് കണക്ട് ചെയ്തത്. സെൻസസ് എന്ന് പറഞ്ഞ സംഗതി കേട്ടില്ല നിങ്ങളല്ലേ? ഇപ്പം വാഹനങ്ങൾക്കും എല്ലാത്തിനും ഉണ്ടല്ലോ, അത് ഡോറിനുണ്ട്. ഡോറിൻ്റെ അടുത്ത് നമ്മൾ ഇങ്ങനെ അടി ചെന്നാൽ മതി, ഡോർ എന്ത് ചെയ്യും? തുറന്നിട്ടുണ്ടല്ലേ. സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ തുറക്കൊന്നും വേണ്ട, നമ്മളെ കണ്ടാൽ അങ്ങെടുക്കും. അത് സെൻസസ് എന്ന പരിപാടിയാണ്, സെൻസർ അല്ലേ, സെൻസർ. ഇതേപോലെയാണ് ഏത് മനസ്സുമായിട്ടാ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു വാട്ടർ ടാപ്പിൻ്റെ ചുവട്ട് കൈയാട്ടിയാൽ തന്നാലെ വെള്ളം വരുന്നുണ്ട്, അതൊക്കെ ആ സിസ്റ്റം. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെയല്ല, മനസ്സിൽ വിചാരിക്കണതാണ് എല്ലാം കിട്ടും. മരത്തുമ്മിൽ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം നമ്മളെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിച്ചാൽ അത് നമ്മൾ അടുത്തക്കേട് വരിക, പറിക്കുക, തിന്ന. അതിന് വേറെ തോട്ടി തരണ്ട, തെങ്ങുമ്പ കയറണോ നേടെ പോയി എന്ന് വെച്ചണ്ട, ഇതൊന്നും വേണ്ട, നമ്മൾ എത്തിക്കേട് വരും. ഇന്നക്കല തറപ്പുയറ ഉത്തനബി പറയുന്നുണ്ട്, സ്വർഗത്തിലൂടെ പക്ഷികൾ ഇങ്ങനെ പറക്കുന്നത് നീ കാണും, അതിൻ്റെ മാംസം തിന്നണമെന്ന് നിന്റെ മനസ്സിൽ ഒരാശ വരും, അപ്പൊ ചുടപ്പെട്ട വിധത്തിൽ അതിൻ്റെ ഭക്ഷണം മാംസം നിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. നോക്ക് നിങ്ങൾ എന്തൊരു സ്വർഗമാണ്, അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തു അങ്ങനെ ആഗ്രഹിച്ച് നമ്മളെ മുന്നിലേക്ക് വരുന്ന ലോകമാണ് സ്വർഗം. ഈ സ്വർഗത്തിൻ്റെ കവാടങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനിൻ്റെ ആദ്യത്തെ ദിവസമായാൽ തുറന്നു വെക്കുന്നത്.
ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാന, റമളാനിന്റെ ആദ്യത്തെ രാത്രി പിറന്നാൽ, സുഫിദത്തി ശയാത്തീനു വമറദത്തുൽ ജിന്നി. നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹു ആദ്യം ചെയ്യുന്ന പരിപാടി എന്താ? ശൈത്താൻമാരെ ചങ്ങലക്കിടുക, ജിന്നുകളിൽ നിന്ന് അക്രമ സ്വഭാവം കാണിക്കുന്നവർക്ക് കയ്യാമം വെക്കുക, എന്നിട്ട് ഓലെ കസ്റ്റഡിയിലെടുക്കുക. ഇതാണ് ആദ്യം ചെയ്യുന്നത്. എന്തിനാന്ന് നിങ്ങൾ, ഇത് ആൾക്കാർ സ്വർഗം നേടാൻ വേണ്ടി പ്രവർത്തിക്കാനുള്ള മാസമാണ്. അപ്പം ആ സമയത്ത് അതിലെ അടങ്കോലിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളവരെയൊക്കെ കസ്റ്റഡിയിലെടുത്തു വെക്കുക. ഏതുപോലെ നമ്മളൊരു ദേശീയ ആഘോഷം നടക്കുമ്പോൾ ഗവൺമെൻറ് ചെയ്യലെന്താണ്? ആദ്യം കെ ഡി ലിസ്റ്റിലുള്ള കുറേ ആൾക്കാരുണ്ടാവും, ഗുണ്ടകൾ, ഇവരെ കസ്റ്റഡിയിലെടുത്തു വെക്കും. കാരണം ഇവരെ ഉപയോഗിച്ച് ചില ദുശക്തികൾ ഈ ആഘോഷം മുടക്കാൻ സാധ്യതയുണ്ട്. എന്നതുപോലെ അള്ളാഹു തആല ഇത്യാദി ആളുകളൊക്കെ കസ്റ്റഡിയിൽ വെച്ചു. സ്വർഗം ആഗ്രഹിക്കുന്നവർക്ക് അത് നേടാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും വെക്കുകയാണ്. എന്നിട്ടതാ വഫുതിഹത്ത് അബ്വാബുൻ ജന്നാ, സ്വർഗത്തിന്റെ വാതിലുകളും മലർക്കെ തുറന്നിടുകയാണ്. ഇനി റമളാൻ തീരുന്നതുവരെ വാതിലടക്കുന്ന പ്രശ്നമില്ല. അതേസമയത്ത് വഖുല്ലിഖത്ത് അബ്വാബുൻ നീറാൻ, നരകത്തിന്റെ കവാടങ്ങൾ മുഴുവനും കൊട്ടിയടച്ചിരിക്കുന്നു, പൂട്ടിടപ്പെട്ടിരിക്കുകയാണ്. ഇനി റമളാൻ തീരുന്നതുവരെ അതിൻ്റെ വാതിലുകൾ തുറക്കൂല. ഇതെന്തിൻ്റെ സൂചനയാണ്? ഇത് നരകത്ത് പോകേണ്ട മാസമല്ല, സ്വർഗത്ത് പോകേണ്ട മാസമാണ്. അതുകൊണ്ട് അത് അടച്ചു, ഇത് തുറന്നിട്ടിരിക്കുന്നു. എന്നിട്ട് അനൗൺസ് ചെയ്യാൻ ആത്മീയമായതാ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു മാലാഖ. എന്താണ് വിളിച്ചു പറയുന്നത്? യാ ബാഗിയൽ ഖൈരി അക്ബിൽ വയാ ബാഗിയൽ ശർരി അക്സ്വർ. നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരെ മുന്നോട്ട് മുന്നോട്ട്, തിന്മയുടെ ഉപാസകരെ നിങ്ങളത് അവസാനിപ്പിക്കുക. ഇത് സ്വർഗം നേടേണ്ട മാസമാണ്, നരകത്തിൽ പോകേണ്ട മാസമല്ല. ഇത് നിരന്തരം റമളാനിൽ ഉടനീളം ആ മലക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ സാഹചര്യവും ഒരുക്കി സ്വർഗം തുറന്നിട്ട് അള്ളാഹു നമ്മളെ ക്ഷണിക്കുക. നമ്മളെ ദുനിയാവിലേക്ക് അയച്ചതെന്തിനാണ്? നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നേടാൻ, ആ സ്വർഗം നേടിയെടുക്കണം. അവിടെ അള്ളാഹുവിനെ കാണാൻ അവസരമുള്ള ഇടമാണ്, പടച്ചവനെ ലിഖായിനുള്ള അവസരം ആ സ്വർഗത്തിലാണുള്ളത്. അത് നേടിയെടുക്കാൻ ആവശ്യമായ ഒരു ലക്ഷ്യം നിർണയിച്ച് ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള അവസരം അള്ളാഹു ഒരുക്കി തന്നിരിക്കുകയാണ്. അപ്പൊ പരിശുദ്ധ ഖുർആൻ ജീവിതത്തിന്റെ ലക്ഷ്യമായി നമ്മൾ മുമ്പിൽ വെച്ച സ്വർഗം നേടി വിജയിക്കുക, പടച്ചവനെ കാണാൻ അവസരം കിട്ടുക, ഇതിനു വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. അതാണ് നമ്മുടെ ദുനിയാവ്. അപ്പൊ അതിനു വേണ്ടി പണിയെടുക്കാൻ ഓരോ സമയത്തും നമുക്ക് അവസരങ്ങളുണ്ടെങ്കിലും നമ്മളതിന് പാകപ്പെടണം. നമ്മളെ കൽബിൽ ഈ ചിന്തൊക്കെ ഉണ്ടാവണം, നമ്മളെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണെന്ന ബോധം വേണം, നമ്മളെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ പറഞ്ഞതാണെന്ന നിശ്ചയദാർഢ്യം നമുക്കുണ്ടാവണം. പക്ഷേ ദുനിയാവ് എന്ന് പറഞ്ഞത് നബിസ് ഉള്ളാസങ്ങൾ പറഞ്ഞു, ഒരു കപ്പൽ യാത്രക്കാരെ പോലെയാണ്. ഒരു കപ്പൽ മറുകര ലക്ഷ്യം വെച്ച് യാത്ര പോവുകയാണ്. യാത്ര കുറേ അങ്ങ് എത്തിയപ്പം കടലിൻ്റെ നടുവിൽ ഒരു ദ്വീപ് കണ്ടു. കപ്പിത്താൻ യാത്രികരോട് പറഞ്ഞു, നിങ്ങൾക്കിവിടെ ഇറങ്ങാം, നമ്മളെ കപ്പൽ നിശ്ചിത സമയത്ത് ഇവിടെ നിന്ന് പോകും, അപ്പോഴേക്ക് എല്ലാവരും റെഡി ആയിക്കോണം, പിന്നെ ആരെയും കാത്തു നിൽക്കൂല. അങ്ങനെ ആളുകൾ കപ്പലിൽ നിന്ന് ആ ദ്വീപ് സന്ദർശിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി. ഇറങ്ങിയതിന് ശേഷം മൂന്ന് വിഭാഗമായി ആളുകൾ മാറി. ഒരു കൂട്ടർ എന്ത് ചെയ്തു, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് ആ ദ്വീപിലുള്ളത്. അതിലിങ്ങനെ ഇറങ്ങി ഒന്ന് കണ്ടുനോക്കുമ്പോൾ അതിനേക്കാൾ അത്ഭുതമുള്ള അപ്പുറം, അതിനേക്കാൾ അപ്പുറം, അതിനേക്കാൾ അപ്പുറം. ഇവരതിൻ്റെ ഉള്ളിൽക്ക് 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 ഇങ്ങനെ പോയി. കാരണം ഈ കാഴ്ചകൾ വല്ലാത്ത കാഴ്ചകളാണ്. അങ്ങനെ കണ്ടു കണ്ടങ്ങോട്ട് പോയപ്പം അവര് ലക്ഷ്യം മറന്നു. ഓലെ കപ്പലാട് കാത്തുക്കണ്ട, അതിന് സമയമായിട്ടുണ്ട് പോകാൻ.
ആ കാര്യം അങ്ങ് മറന്ന് ഇതിൻ്റെ ഉള്ളറയിലേക്ക് വരിങ്ങനെ ഊളിയിട്ട് പോവുകയാണ്. ഇതുപോലെയാണ് ദുനിയാവിലെ ഒരു വിഭാഗം ആളുകൾ. ഈ ദുന്യാവ് എന്ന് പറയുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന പച്ചത്തുരുത്താണ്, ഏതൊരാളെയും ആകർഷിപ്പിക്കുന്ന ലോകമാണ്. ഒരു തെങ്ങുംതോപ്പിന്റെ കടലാസ് നമ്മളെ പേരിൽ ചാർത്തിക്കഴിഞ്ഞാൽ ഉടനെ തൊട്ടടുത്തുള്ള പറമ്പ് കൂടി കിട്ടണമെന്ന മോഹമുദിക്കും. ഒരു കെട്ടിടം നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തൊരു ബിൽഡിംഗ് കൂടി എൻ്റെ പേരിലാകണമെന്ന മോഹമുണ്ടാകും. ഒരു വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അതിനേക്കാളും മുന്തിയത് വാങ്ങണമെന്ന മോഹമുണ്ടാകും. അങ്ങനെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ മറന്ന് ഒന്നാമത്തെ സൂപ്പർ മാർക്കറ്റിന് ശേഷം രണ്ടാമത്തേയിലേക്ക് പോയി, പിന്നെ മൂന്നാമത്തേയിലേക്ക് പോയി, പിന്നെ 10 എണ്ണമാകണമെന്ന ആഗ്രഹം വന്നു. അത് 100ൽ എത്തണമെന്ന ചിന്ത പിന്നെ വരും. 100 എത്തിയാലോ പിന്നെ 1000 ആകണം എന്ന ആഗ്രഹം. അങ്ങനെ പോവും. അതിൻ്റെ ഇടയിൽ യാത്ര മറക്കാത്ത അപൂർവം ചില ആളുകളുണ്ടാവും. പക്ഷേ ഭൂരിഭാഗം ആളുകൾ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് മറന്ന് ഇവിടെ ഇങ്ങനെ ലയിച്ചു പോരും. ടീം റസൂല പറഞ്ഞു, ഫൈനല്ലാഹ മുസ്തഖ്ലിഫുക്കും ഫീഹാ, ആ ദുനിയാവിലാണ് അള്ളാഹു അവന്റെ പ്രതിനിധികളാക്കി നിങ്ങളെ നിയോഗിച്ചത്. എന്തിനു വേണ്ടി നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി. അപ്പൊ അതുപോലെയാണ് ഈ കപ്പൽ യാത്രക്കാരിൽ ഒരു വിഭാഗം ഈ ദ്വീപിന്റെ അലങ്കാരങ്ങളും അത്ഭുതവും കണ്ട് അതിൽ ഊളിയിട്ട് യാത്ര തന്നെ മറന്നുപോയി. രണ്ടാമത്തൊരു വിഭാഗം എന്ത് ചെയ്തു, അവരിങ്ങനെ ഇറങ്ങി ഓരോ കാഴ്ചകളും ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോഴും അവരിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ല സമയമായല്ലോ പോനായല്ലോ. അവിടുത്തെ കാഴ്ചയും കാണുന്നുണ്ട്, പോകണം എന്നുള്ള ചിന്തയുണ്ട്. രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോണോ. ഇവരാണ് ആര്, റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന എന്ന് പറഞ്ഞ ആൾക്കാർ. ദുന്യാവിലും നന്മ വേണം, ആഖിറത്തിലും നന്മ വേണമെന്ന് പറഞ്ഞ് ദുന്യാവിന് വേണ്ടിയും പ്രവർത്തിക്കും, എന്നാൽ പരലോകത്ത് മറക്കൂല. അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു ടീം ദുന്യാവിലുണ്ടാവും. മൂന്നാമത്തെ വിഭാഗം എന്ത് ചെയ്തു, അവര് കപ്പിത്താൻ പറഞ്ഞല്ലോ നമ്മളെ ലക്ഷ്യം മറുകരയാണ്, ഇതതിൻ്റെ ഇടയിലുള്ള ഒരു കാഴ്ചയാണ്, വേണേ കാണാം എന്നല്ലേ പറഞ്ഞത്. ലക്ഷ്യത്തിൻ്റെ അപ്പുറത്തൊന്നും വേണ്ട എന്ന് കരുതി അവരീ ദ്വീപിൻ്റെ ഒരു കാഴ്ചക്ക് ഒരു പരിഗണനയും കൊടുത്തില്ല. അവരിവിടുത്തെ അത്ഭുതങ്ങൾ നോക്കാനോ കാണാനോ ഒന്നും പോകാതെ അവർ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്ന എന്താ അവരെ ലക്ഷ്യത്തെക്കുറിച്ചാണ്. ഇങ്ങനെ ചില അടിമകളും അല്ലാഹുവിനുണ്ട്. ഇന്നലില്ലാഹി ഇബാദൻ ഫൂതന തല്ലഖുദ്ദുനിയാ വഖാഫുൽ ഫിതന നലറു ഫീഹാ ഫലമ്മാ ആലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വാതന جعلوها لجة فاتخذوا صالح الأعمال فيها سفنا. അള്ളാഹുവിന് ബുദ്ധിമാന്മാരായ ചില അടിമകളുണ്ട്. ഈ ദുനിയാവിനെ അവർ തൊലാക്കിയിലിരിക്കുകയാണ്, അതിനായിട്ട് യാതൊരു ബന്ധവുമില്ല. ദുനിയാവിനെ അവർ കാണുന്നത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കടലായിട്ടാണ്. ആ കടലിൽ നിന്ന് മുങ്ങിപ്പോകാതെ ലക്ഷ്യത്തിലെത്താനുള്ള കപ്പലായി അവർ കണ്ടത് സ്വാലിഹായ ഇബാദത്തുകളെയാണ്, അമലുകളെയാണ്. അതുകൊണ്ട് അവരാ ദ്വീപിൻ്റെ അലങ്കാരത്തെക്കുറിച്ചോ സൗന്ദര്യത്തെക്കുറിച്ചോ ഒന്നും ആസ്വദിക്കാൻ നിൽക്കാതെ അവരാഹറത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു. ഇതാണ് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ. ഒരിക്കൽ ദുന്യാവുമായിട്ടുമല്ല കൽബിന് കണക്ഷൻ ഉണ്ടാവില്ല, ദ്വീപിനിൽ പോലും ഉണ്ടാവും. അവരതിനെക്കുറിച്ച് മനസ്സുകൊടുത്തിട്ട് അതിന്മേൽ കെട്ടിപ്പണഞ്ഞ് നിൽക്കൂല. അപ്പം ഏറ്റവും ചുരുങ്ങിയത് രണ്ടാമത്തെ ടീമിലെങ്കിലും നമ്മൾ പെടണം. ദുനിയാവിൻ്റെ കൂടെ ആഹ്റത്തെ മറക്കാത്ത ജീവിതമായിരിക്കണം. അങ്ങനെ നമ്മൾ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. അതിനുവേണ്ടി അള്ളാഹു നമുക്ക് ദൈനംദിന ജീവിതത്തിലൂടെ സ്വർഗം നേടാൻ പല അവസരം തന്നിട്ടുണ്ടെങ്കിലും ഒരു മാസക്കാലം നമ്മളെ ശരീരത്തിനും മനസ്സിനുമൊക്കെ സംഭവിച്ചു പോയ ജീവിതത്തിൻ്റെ ലക്ഷ്യം വിസ്മരിക്കും വിധം നമ്മളെ ഹൃദയത്തിന് മരവിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടി തട്ടി വൃത്തിയാക്കാനൊരവസരം തന്നിരിക്കുകയാണ്. കാരണം മനുഷ്യൻ ഒരു വാഹനം പോലെയാണ്. ഒരു വാഹനത്തെ നമ്മൾ എല്ലാ ദിവസവും എന്തെയും പൊടി തട്ടി കഴുകി
ടയറിൽ കാറ്റുണ്ടോ നോക്കി ആവശ്യമുള്ള ഇന്ധനം അടിച്ച് അങ്ങനെ കൊണ്ടുകൊടുക്കുമല്ലോ. ഇതുപോലെയാണ് മനുഷ്യനാകുന്ന വാഹനത്തെയും എല്ലാ ദിവസവും ഒന്നുണ്ടാക്കി പല്ല് വെച്ച് ഒന്ന് കുളിച്ച് വസ്ത്രം മാറി ഇങ്ങനെ ഒരു പോക്കുണ്ടല്ലോ നമുക്ക്. എന്നാൽ ഒരു വാഹനം നിശ്ചിത കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സർവീസിന് കയറ്റലുണ്ട്. അത് ദൈനംദിന പരിചരണം പോലെയല്ല. അതെങ്ങനെയാണ്? അതിൻ്റെ എഞ്ചിനും ഓയിലും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യും. ഓയിലുകളൊക്കെ ഒന്ന് മാറ്റി എഞ്ചിൻ്റെ കേടുപാടുണ്ടെങ്കിൽ അത് തീർത്ത് ഉള്ളും പുറവും ഒക്കെ ഒന്ന് സർവീസ് ചെയ്ത് വൃത്തിയാക്കേണ്ട. ഇതുപോലെ 11 മാസം ഓടിയ മനുഷ്യനാകുന്ന വാഹനത്തെ 12-ാമത്തെ മാസം ഒരു സർവീസിന് കയറ്റലുണ്ട്. ഇപ്പം നമ്മളൊക്കെ ആ സർവീസിന് കയറ്റിയ വണ്ടികളാണ്. ഇതിലെന്ത് ചെയ്യണം? ഉള്ളും പുറവും ശുദ്ധിയാക്കണം, ഓയിലൊക്കെ ഒന്ന് മാറ്റണം. നമ്മളെ എഞ്ചിനാകുന്ന ആത്മാവിന് ആവശ്യമായ കേടുപാടുകളൊക്കെ തീർക്കണം. ഇതിന് വേണ്ടി അള്ളാഹു തആല നിശ്ചയിച്ച ഒരു സർവീസാണ്. ഈ സർവീസിൽ പ്രധാനപ്പെട്ട ഒരു ചികിത്സ ഏതാ? ഈ നോമ്പ് എന്ന് പറഞ്ഞ ചികിത്സ. അത് ഭയങ്കര ഒരു സർവീസാണ്. നമ്മളെ കൽബിനെയും നമ്മളെ ശരീരത്തെയും മനസ്സിനെയൊക്കെ ഒന്നിച്ച് ശുചീകരിക്കുന്ന ഒരു നല്ല ചികിത്സയാണ് റമദാനിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ലേശം കടുപ്പുള്ള മരുന്ന്. നമ്മൾ ചികിത്സക്ക് എളുപ്പമുള്ള മരുന്നുണ്ട്, അല്ലാത്തതുണ്ടാവും. അപ്പം നമുക്ക് ഈ ഗുളിക കുടിക്കലാണ് എല്ലാവർക്കും എളുപ്പം. കുട്ടികളൊക്കെ പറയും മരുന്ന് വേണ്ട, ഗുളിക മതിയാണ്, കാരണം അത് തൊള്ളയിലാണ് മുണുങ്ങി കൊടുത്താൽ മതി, ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ കഷായം കുടിക്കാനോ അത് കുറച്ച് പ്രയാസമാണ്, അല്ലേ? ഒരു കയ്പും കാര്യമൊക്കെ ഉണ്ടാവും. അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഓപ്പറേഷൻ വരിക എന്നൊക്കെ പറഞ്ഞാൽ. അതൊക്കെ ചികിത്സ തന്നെയാണ്. എന്നതുപോലെ നോമ്പ് എന്ന് പറഞ്ഞത് അത്ര സുഖമുള്ളൊരു ചികിത്സ അല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള. അതുകൊണ്ട് തന്നെ നോമ്പ് നിർബന്ധമാക്കിയതിനെ അള്ളാഹു തആല അവതരിപ്പിച്ച രീതി നിങ്ങൾ എത്ര മനഃശാസ്ത്രപരമാണ്. നമ്മൾ പള്ളിയിലൊക്കെ പോലുമ്പോൾ മുത്തല്ലിമീങ്ങൾ ഉറുദി പറയാൻ നിൽക്കുമ്പോൾ ആദ്യം ഓതുന്ന ആയത്താൽ കേട്ടാൽ നമ്മൾ നീച്ചു പോലെ, നമ്മൾക്ക് അതിൻ്റെ പൊരുളറിയാത്ത കൊണ്ടാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ കാട് നീച്ചു. ഇതിപ്പോൾ എത്ര വട്ടം കേട്ട, എന്താ പോയി പറഞ്ഞു നിങ്ങൾ? ഓ മുഅ്മിനീങ്ങളെ, അള്ളാഹു തആല നിങ്ങളെ മേൽ നോമ്പ് നിർബന്ധമാക്കി. അവിടെ മര്യാദയെ നോമ്പാട് എടുത്തോളി എന്ന് പറഞ്ഞാൽ മതി അള്ളാഹ്. പക്ഷെ അള്ളാഹ് അതിൻ്റെ അടുത്ത് എന്താ പറയാ, കമാ കുത്തിബാലല്ലദീന മിൻ ഖബ്ലിക്കും. ഇത് നിങ്ങളെ മുൻഗാമികൾക്കൊക്കെ നിർബന്ധമാക്കിയ സംഗതി തന്നെയാണ് കേട്ടോ, നിങ്ങൾക്കായിട്ട് അത് തന്നതല്ല. അത് ഒരു മനഃശാസ്ത്രപരമായ സമീപനം. കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഗതി ഒരുത്തന് മാത്രമാവുമ്പം അത് സഹിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അധ്യാപകൻ ഇങ്ങനെ വന്നു നോക്കുമ്പോൾ കുട്ടികളൊക്കെ പൊരിഞ്ഞ കളിയാണ്. അപ്പം ചില അധ്യാപകന്മാരെന്ത് ചെയ്യും, ചോറിലെടുത്തിട്ട് ആദ്യം കണ്ട 2-ാക്ക് 2 കൊടുക്കും. അപ്പോഴേക്ക് ബാക്കിയുള്ളവരൊക്കെ അടങ്ങിയിരുന്നിട്ടുണ്ടാവും, പിന്നെ അടി നിർത്തും. ആ അടി കിട്ടിയോലെ ടെൻഷൻ ഇയാൾ ചിന്തിക്കൂല. കളിക്കാൻ 30 കുട്ടികളും കളിച്ചിട്ടുണ്ട്, അടി കിട്ടിയ ആർക്കാ? 2-ാക്കാണ്. ജോലിക്ക് സഹിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് കമാ കുത്തിബാലല്ലദീനം എന്ന് കബലിക്കും. എല്ലാവർക്കും ഉണ്ടെങ്കിൽ സമാധാനമുണ്ട് അല്ലേ? പണ്ടുള്ളവർക്കൊക്കെ കൊടുത്ത സംഗതി നിങ്ങൾക്കായിട്ടാണെങ്കിലല്ലേ ബുദ്ധിമുട്ട്? അതെല്ലാവർക്കും ഉള്ളതാണ്. ഇനി വേറൊരു ഉദാഹരണമാണ്, നമ്മളിങ്ങനെ റോട്ടുമേൽ നിൽക്കുക, മഴക്കാലത്ത് വണ്ടി കാത്തുക്കുമ്പോഴാണ് ഒരു KSRTC ഇങ്ങനെ വന്നിട്ട് ആ ചളിക്കുണ്ടിൽ അട് പോകണം. ചളിക്കോട് അവിടെ എന്താണത്? ആ ചളിക്കോട്ടിലടു പോകണം. ചളിക്കുണ്ടിൽ വണ്ടി വീണ പൈന്ന് നല്ല ചളി നമ്മളെ ശരീരത്തിക്കാട് തെറിച്ചു, ഭയങ്കര വിഷമായിക്കൂല. അപ്പോൾ ഇങ്ങനെ 2 സൈഡിൽ നോക്കുമ്പോൾ ആ ഇവനൊക്കെ മേത്തായിട്ടുണ്ട്. അതാണ് കമാ കുത്തിബാലല്ലദീനം എന്ന് വിളിക്കും. അപ്പോൾ സമാധാനമല്ലേ? നമ്മളെല്ലാവരും ചളിയാതല്ലേ ഒന്നിച്ച് കഴിയുക, അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു ടീമിന് മാത്രം ഒരു ചികിത്സ എന്ന് പറയുമ്പോൾ അതൊരു പ്രയാസമാണ്. അങ്ങനെയല്ല, ഇതെല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഗുണം എന്താ അറിയോ? ലാലക്കും തത്തപ്പൂൻ, നിങ്ങളെ ഹൃദയം നന്നാവാന്, തഖ്വ ഉണ്ടാവാന്. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ള കൽപ്പിച്ചത് ചെയ്യുക, വിരോധിച്ചത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിന് പരുവപ്പെട്ട ഒരു മനസ്സ് പാകപ്പെടുത്തുക. അതാ തഖ്വ ഹാവുന എന്ന് നബിതങ്ങൾ നെഞ്ചത്തി വേണ്ടി പറഞ്ഞല്ലോ. അല്ലാതെ നമ്മളൊരു കാര്യം അള്ള കൽപ്പിച്ച് ചെയ്തുകൊണ്ട് തഖ്വ ആവില്ല.
ഒരാൾ നോമ്പെടുക്കുന്നുണ്ട്, എന്തിനാ നോമ്പെടുക്കണത്? അത് ആരോഗ്യത്തിനല്ലതാ, അത് തഖ്‌വയാവോ? ഇല്ല, അതിന് കിട്ടണൊരു ഫലമാണ് എന്നുള്ള വിശ്വസിച്ച പ്രശ്നമല്ല. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, സൂമു തസ്ഹീഹു, നിങ്ങൾ നോമ്പെടുത്തോളി ആരോഗ്യമുള്ളവരാണ്. പക്ഷെ നോമ്പിന്റെ ലക്ഷ്യം എന്തല്ല, ആരോഗ്യം കിട്ടുക എന്നതല്ല, അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കുക എന്നാണ്. ഞാൻ ഇന്ന് വരെ കള്ളു കുടിച്ചിട്ടില്ല, വരുത്തം പറഞ്ഞു എന്തേ കുടിക്കാൻ, നിര കിട്ടിയിട്ടില്ല, അത് തെക്കുവാണോ? അള്ള നിരോധിച്ച് ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യാത്തത് കൊണ്ട്, അള്ള നിരോധിച്ചത് കൊണ്ടാണ് കുടിക്കാത്തത്, വ്യഭിചരിക്കാത്തത്, അവസരം കിട്ടാഞ്ഞിട്ടല്ല, പടച്ചോം വിരോധിച്ചുകൊണ്ടാകുമ്പോഴാണ് അത് തെക്കുവയാവുക. അത് മനസ്സിലാണ് ഉണ്ടാകേണ്ടത്, അതാണ് അത്തക്കുവാഹാഹുന. അതിന് ഹൃദയത്തെ പാകപ്പെടുത്താനുള്ള ട്രെയിനിങ് ആണ് നോമ്പ്. അത് നമ്മളെ കൽബ് ശുദ്ധീകരിക്കുന്നു, അത് ക്ഷമ പരിശീലിപ്പിക്കുന്നു, അത് സ്വർഗത്തിലേക്ക് നമ്മളെ പാകപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നോമ്പിനെ കുറിച്ച് അൽബക്രയിൽ പറഞ്ഞ വലിയ ആയത്തുണ്ട്, അവിടെ അല്ലാഹുത്താല ഒരു കാര്യം കൂടെ ഉണർത്തി, യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ര. അല്ലാഹു നിങ്ങൾക്ക് നോമ്പിലൂടെ എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ പ്രയാസപ്പെടുത്തലല്ല. ഇതും അല്ല നോമ്പ് നിർബന്ധമാക്കിയ സംഗതി പറഞ്ഞവൻ പറഞ്ഞതാ അല്ലേ? ഷഹ്ർ റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകും ശഹ്റ ഫല്യസും എന്ന് പറഞ്ഞിട്ട് അല്ല ലാസ്റ്റ് പറയാണ്, നോമ്പ് സുഖള്ള ചികിത്സ അല്ല, കാരണം അന്നപാനീയങ്ങൾ അടക്കാട്ട് ഒഴിവാക്കണം, അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അത് നിങ്ങളെ പ്രയാസപ്പെടുത്താനാ നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ മാനസികമായി വളരണം. നമ്മൾ ചെറിയ കുട്ടിൻ്റെ മനസ്സിലാണ് ഇപ്പോഴുള്ളത്. ചില ആൾക്കാർ അതുകൊണ്ടാണ് പറയുന്നത്, എന്തിനാണ് ഈ പീഡനം, നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു പീഡനല്ലേ, മതം എന്ന് പറഞ്ഞാൽ മൊത്തം മനുഷ്യനെ പീഡിപ്പിക്കലാണെന്നൊക്കെ പറഞ്ഞു. അവിടെ അള്ളാഹു ഇടപെടുകയാണ്, അല്ല അത് നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയാണ്. ഇതേതുപോലെയാണ് ഒരു കുട്ടി, ആ കുട്ടി ഇങ്ങനെ വീട്ടുമുറ്റത്തൂടെ ഓടിച്ചാടി കളിക്കുമ്പോൾ കാലിനൊരാണി കയറി, നമ്മളിവനും എടുത്ത് ഹോസ്പിറ്റലിൽ എന്നാൽ ആ ആണി ആദ്യമല്ല വലിച്ചൂരി ഒഴിവാക്കിയിട്ട് ഡോക്ടർ പിന്നെന്താ ചെയ്യുക, വേറൊരു കമ്പി എടുത്തിട്ട് ഒരു കുത്തു കൊടുക്കും അല്ലേ, തീറ്റി അടിക്കാൻ നമ്മളതിന് പറയാം. ഈ കുട്ടിൻ്റെ കാഴ്ചയിൽ ഇപ്പം എന്താ സംഭവിച്ചത്, എത്ര ദയല്ലാത്ത പോലെ എൻ്റെ ഉമ്മയും വാപ്പി ഈ ഡോക്ടറും, ഒരാണി കുത്തിയ വേദന തന്നെ സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ നിർത്തിയത്, ഇവിടുന്ന് വേറൊരു കമ്പി എടുത്ത് പിന്നെയും കുത്തുകയാണോ, ഇതല്ലേ ആ കുട്ടി ചിന്തിക്കുക. യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ ഭാവിയിൽ ഈ കാലു തന്നെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഈ ട്രീറ്റ്മെൻ്റ്. അതിന് ചെറിയൊരു പ്രയാസം ഉണ്ടാവും, പക്ഷേ യുരീദുല്ലാഹു ബികുമുൽ യുസ്ര എന്ന് പറഞ്ഞതുപോലെയാണ്, ഈ കുട്ടിക്ക് എളുപ്പം വരാനാണ്. ഇതേ മാതിരിയുള്ള ഒരു ചികിത്സയാണ് നോമ്പ്, നമ്മളെ ബുദ്ധിമുട്ടിക്കാനല്ല, നമുക്ക് വലിയ സന്തോഷം പിന്നീട് വരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നോമ്പിൻ്റെ പ്രതിഫലം എന്താണ്, അല്ലാഹു തആല അതിൻ്റെ കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അല്ലാഹു വലിയ ഔദാര്യവാനാണ്, ഒരു പുണ്യകർമ്മം നമ്മൾ ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് 10 ഹസനത്ത് അല്ല രേഖപ്പെടുത്തി വെക്കും. സാഹചര്യവും സന്ദർഭവും പരിശോധിച്ച് അത് 700 വരെ അല്ല രേഖപ്പെടുത്തും. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, എന്നാൽ യഖൂലുല്ലാഹു തബാറക വ തആല ഇല്ല സൗം, അല്ലാഹു പറയുന്നു നോമ്പിന് ഞാൻ അങ്ങനെ ഒരു തിട്ടം വെക്കുന്നില്ല, ഇത്ര കൂലിയെന്ന് നോമ്പിൻ്റെ ഞാൻ പറയണില്ല. കാരണം എന്താ, ഫൈനഹുലി വാനാജിസി ബിഹി, അതെനിക്ക് വേണ്ടിയുള്ളതാ, അതിൻ്റെ കൂലി ഞാനങ്ങോട്ട് കൊടുക്കും. യദൗ ത്വഅമഹു വശറാബഹു, അവൻ ആഹാരപാനീയങ്ങളെ മുഴുവനും എനിക്ക് വേണ്ടി ഒഴിവാക്കിയതാണ്, അപ്പം അതിൻ്റെ കൂലി എത്രയെന്ന് ഞാൻ പറയണില്ല. പരിധി വെക്കാത്ത പ്രതിഫലമാണ്. എന്നാലും ഉലമാക്കണത് ചർച്ച ചെയ്യും, എന്താണ് എന്തായിരിക്കും അത്, അങ്ങനെ ഉണ്ടല്ലോ ഒരാകാംക്ഷ, എത്ര എത്തിയെന്നൊന്നും പറയാതെ. അത് സ്വർഗമാണെന്നുള്ളത് ഏതായാലും സ്വർഗം അതിനൊക്കെ കിട്ടും, എന്നാൽ അതിൻ്റെ അപ്പുറത്ത് പടച്ചോനെ കാണാനുള്ളൊരു ഭാഗ്യം, അത് നോമ്പുകാർക്ക് സാധ്യത ഉള്ളൊരു പ്രതിഫലമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് തന്നെ നോമ്പിനെ വളരെ ആത്മാർത്ഥതയോടും ഉന്മേഷത്തോടുകൂടെയും നമ്മൾ നോമ്പെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. മൻ സോമലില്ലാഹി യൗമൻ ബഅദഹുല്ലാഹു സബഈന ഖരീഫം മിനന്നാർ. ഉന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്, പടച്ചവന് വേണ്ടി ഒരു ദിവസം ഒരാൾ നോമ്പെടുത്താൽ 70,000 കൊല്ലത്തെ വഴിദൂരം
അവനെ നരകത്വത്തൊട്ട് അള്ളാഹു ദൂരയാക്കും. 70 കൊല്ലത്തെ വഴി ദൂരം നരകത്വത്തൊട്ട് ദൂരയാക്കും. അതിൻ്റെ അർത്ഥം എന്താ? അത്രയും സ്വർഗത്തിലേക്ക് അടുക്കും. അപ്പൊ സ്വർഗത്തിലേക്ക് അടുക്കാൻ, നരകത്തിൽ നിന്ന് നമ്മളെ അകറ്റാൻ അല്ല റമളാനിൽ നമുക്ക് തന്ന ഒരു ട്രീറ്റ്മെൻ്റാണ് നോമ്പ്. അത് ഒരിക്കലും വിടാതെ കൊണ്ടുപോകാം. ചില അളവുകളൊക്കെ അല്ല തന്നിട്ടുണ്ട്. അമങ്കാനമിങ്കും മരിയുള്ളൻ ഔ അലാ സഫരിം ഫഇദ്ദതും മിൻ അയ്യാമിൻ ഉഖർ. നോമ്പെടുക്കാൻ ആ രോഗത്തോടെ നിങ്ങൾക്ക് പ്രയാസമുണ്ട്, വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇടക്കാലത്തുണ്ടായ രോഗങ്ങൾ, ആ രോഗത്തോടെ നോമ്പെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് ഉപേക്ഷിക്കാം. പക്ഷെ പിന്നെ അത് കള്ളാവ് കൂട്ടണം. നിങ്ങൾ നീണ്ട യാത്ര പോകുന്നവരാണെങ്കിൽ ആ യാത്രയോടൊപ്പം നിങ്ങൾക്ക് നോമ്പെടുക്കൽ ബുദ്ധിമുട്ടാണോ? അള്ളാഹിൻ്റെ മതത്തിൽ അങ്ങനെ ഒരാളെ പ്രയാസപ്പെടുത്തുന്ന പതിവില്ല. അവന് നോമ്പ് ഉപേക്ഷിക്കാം, ആ നോമ്പ് പിന്നീട് കള്ളാവ് കൂട്ടണം. എന്നാൽ ഖുർആൻ പറയുന്നുണ്ട് വാൻ തസൂമോ ഹൈറുല്ലക്കും, വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ നോമ്പ് നോൽക്കലെണ്ണേന് ഹൈർ. ഈ റമലാനിലെ നോമ്പ് മറ്റൊരു മാസത്തിൽ കലാവ് വീട്ടാന്ന് പറഞ്ഞാൽ എന്താ, റമലാനിലെ മാതിരി ആവൂല. അപ്പൊ ഒരുവിധം ചെറുകിട അസുഖമൊക്കെ വരുമ്പോഴേക്ക് നോമ്പ് ഒഴിവാക്കുന്ന ശീലം അത്ര നല്ലതല്ല. എന്നാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. എന്നാൽ മാറാവ്യാധി പിടിപെട്ടവരുണ്ടാവും, തീരെ നോൽക്കാൻ പറ്റാത്ത വിധത്തിൽ 6 മണിക്കൂർ ഇടവിട്ട് നിർബന്ധമായും ഗുളിക കഴിക്കേണ്ടവരുണ്ടാകും. അതേസമയത്ത് നമ്മളെ സ്വാഭാവികമായ എല്ലാവർക്കും ഉള്ള പ്രഷറും ഷുഗറും കൊളസ്ട്രോളും, ഇതിനൊന്നും നമ്മൾ നോമ്പ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇത് രാത്രിയേക്ക് ചേഞ്ച് ആക്കിയാൽ മതി, പകൽ കുടിക്കണ മരുന്ന് രാത്രിയേക്ക് മാറ്റിയാൽ അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഹിമ്മത്ത് ഉണ്ടാവണം, നല്ല മനക്കരുത്ത് ഉണ്ടായാൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. അല്ലാഹു തആല നമുക്ക് ആഫിയത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. അതേസമയത്ത് മാരാരോഗികളായ ആളുകളുണ്ട്, കിഡ്നി രോഗം ബാധിച്ച് കിടക്കുന്നവർ, അതുപോലെ മാരകമായി രോഗം പിടിച്ച് കിടക്കുന്നവർ, അത് മാറുമെന്ന പ്രതീക്ഷയില്ലാതെ കിടക്കുകയാണ്. അതേപോലെ തന്നെ പ്രായാധിക്യം കൊണ്ട് കിടപ്പിലായവരുണ്ട്, അത് മാറി യുവാവാകുമെന്ന പ്രതീക്ഷ ദുനിയാവിലില്ലല്ലോ. ഇത്തരം ആളുകൾക്ക് അള്ളാഹു വെച്ച നിയമം എന്താണ്? വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തും ത്വആമു മിസ്കീൻ. നോമ്പെടുക്കാൻ ഒരു നിലക്കും സാധിക്കാത്തവർ ഒരു ദിവസത്തെ നോമ്പിന് 1 മുത്ത് വീതം ഫക്കീറിനോ മിസ്കീനോ കൊടുക്കണം. വേറെ ആർക്കും കൊടുക്കാൻ പറ്റൂല. കടം കൊണ്ട് വലഞ്ഞവനൊന്നും കൊടുക്കാൻ പറ്റില്ല. ഫക്കീറോ മിസ്കീൻ എന്ന് പറഞ്ഞതിൽപ്പെട്ടവരാണ് അവർക്കത് കൊടുക്കേണ്ടത്. ഏകദേശം 1.25 കിലോഗ്രാം ഉണ്ടായാൽ ഒരു മുദ്ദാവും. അത്ര അരി ഒരു ദിവസത്തെ നോമ്പിന് എന്ന തോതിൽ കിടപ്പിലായ വല്യമ്മമാരോ വല്യാപ്പാരോ മാറാരോഗം പിടിപെട്ട് നോമ്പെടുക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്താൽ അതിന് പരിഹാരമായിട്ട് പോകും. ഇങ്ങനെയാണ് അവർ ചെയ്യേണ്ടത്. അപ്പം ഈ കർമ്മം നമുക്ക് അള്ള സ്വർഗത്തിലേക്ക് നമ്മൾ അടുപ്പിക്കാനും നരകത്തിൽ നിന്ന് അകറ്റാനും വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ പരിശുദ്ധ റമളാനിൽ നമുക്ക് സ്വർഗം നേടിയെടുക്കാൻ ഒരുപാട് അവസരങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നോമ്പെടുക്കുന്നത് പോലെ പുണ്യമുള്ള വലിയൊരു കർമ്മമാണ് നോമ്പുകാരൻ നോമ്പ് തുറപ്പിക്കുക. അവിടുന്ന് പറഞ്ഞു, മം ഫത്തറ സ്വാഹിമ കാന മഗ്ഫിറത്തൻ ലിദുനൂബി വഇത്ഖ റഖബത്തിഹി മിനന്നാർ വകാന ലഹു അജ്റുഹു മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്റിഹി ശൈഅ. ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ 3 പ്രതിഫലമാണ് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നത്. 1, അവൻ്റെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടും. 2, നരകവിമോചനം കിട്ടും. 3, എത്ര പേർ നമ്മളെ ഭക്ഷണം കഴിച്ച് നോമ്പ് തുറന്നോ അവരെ നോമ്പിൻ്റെ അത്ര പ്രതിഫലം നമുക്ക് കിട്ടും. അവരുടേത് ഒരു തരിമ്പും കുറക്കാതെ, ഒന്ന് കുറച്ചിട്ട് നമുക്ക് തരല്ല. അതുകൊണ്ട് നോമ്പ് തുറക്കാൻ പോണോലൊന്നും പേടിച്ചണ്ട, എൻ്റെ നോമ്പിന് പോലും മറ്റവന് കിട്ടിപ്പോന്ന് വിചാരിക്കണ്ട. നമ്മൾ സഹകരിച്ചു കൊടുക്ക വിളിച്ചാൽ, ഓനും കൂലി കിട്ടിയോട്ടെ. അപ്പോൾ ഒരു 100 ആളെ നോമ്പ് ഉറപ്പിച്ചാൽ എന്തായി? ആ അവിടെ കത്തയക്കുണ്ട് നോക്കട്ടോ, ചെറിയൊരു കത്ത് തരുന്നുണ്ട്. നല്ല ചൊറുക്കുള്ളൊരു കവറാണ്. അപ്പോൾ ഒരു നല്ല സംഖ്യ, ഒരു 313 കുറയാതെ പെണ്ണുങ്ങളൊക്കെ അതിലിട്ടാൽ, ബദരീങ്ങളൊക്കെ മാസമാണല്ലോ ഇത്, നാളെ സമാപന ദിവസമാണ്, എല്ലാവരും അത് ഏറ്റുവാങ്ങി സന്തോഷത്തോടെ തിരിച്ചേൽപ്പിക്കുക. ദുആ ചെയ്യാനുള്ള സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ കുറഞ്ഞ രീതിയിൽ എഴുതി ഇവിടെ ഏൽപ്പിക്കുക. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ഏറ്റിത്തരുമാറാകട്ടെ. ഒരു 100 ആളെ നോമ്പുറപ്പിക്കാൻ കഴിഞ്ഞാൽ
നൂറ് നോമ്പ് കൂലി നമുക്ക് എക്സ്ട്രാ കിട്ടി, നമ്മളെ മുപ്പതിൻ്റെ പുറമെ ഒരു നൂറ്. അതൊക്കെ നമുക്ക് നടക്കുന്ന സംഗതിയാണ്. ഒരു ദിവസം ഒരാളെ വിളിച്ചാൽ മതി, എന്നാൽ 30 ദിവസം എത്രയാവും? 30 ആളാവില്ലേ? ഈ ഒരാളെ വിളിക്കാൻ നമ്മൾ വേറൊന്നും ഒരുക്കണ്ട. അപ്പം നമ്മളെ പുരയുണ്ടാക്കുന്ന സംഗതി തന്നെ മതി, അതിന് വേറെ ഒരുങ്ങാനൊന്നുമില്ല. മൂന്നാക്കള് നാലാക്കള് നമുക്ക് ബാക്കി ഉണ്ടാവില്ല ഓരോ ദിവസമല്ലേ. പുരയിലും നോക്കി മൂന്നും നാലും ആക്കള് ബാക്കി വരലുണ്ട്. ഒരാളവിടെ കൊണ്ടുപോകുക, അത് മനസ്സ് നിയത്ത് ചെയ്താൽ ആളെ കിട്ടും നമുക്ക്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സ്വഭാവം അറിയാലോ നമുക്ക്. ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കിയാൽ ഒരാളെ കൂട്ടാതെ കഴിക്കൂലാണ്. ചിലപ്പോൾ 3-4 കിലോമീറ്റർ നടന്നു പോയിട്ട് ഒരാളെ കൂട്ടിയിട്ട് വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക്, നമ്മൾ അയൽവക്കത്തൊക്കെ നോമ്പ് വിൽക്കുന്ന കുട്ടികളുണ്ട്, ഓരോ ദിവസം ഓരോ കുട്ടീനെ ഇനി മാരുവിൻ്റെ അമാത്തി ഇനി പള്ളി നോമ്പ് വയ്ക്കുവാന്നാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. ഒരാളെ നമ്മൾ നോമ്പുറപ്പിക്കുക എല്ലാ ദിവസവും. പിന്നെ എല്ലാ പുരയിലും 2-3 പുതിയാപ്പിളാരൊക്കെ വരാണ്ടാവില്ലേ? അന്നൊരു പോപ്പത്താളെ വിളിക്കുക, ഒരു 50 ആളെ. അങ്ങനെയായി ഇനി നമുക്ക് പള്ളിയിലുണ്ടല്ലോ നോമ്പുറ, നമ്മളൊക്കെ പള്ളിയിൽ മാരുവിൻ്റെ അമ്മത്തെ ഒരു നോമ്പുറുണ്ട്. ഒരു 50 ആൾ ചുരുങ്ങിയതാളെ ഉണ്ടാവില്ലേ? അതിന് വലിയ സംഖ്യം വേണ്ടി വരില്ല, അങ്ങനത്തെ ഒരു നോമ്പുറയാണ്. അതിലേക്കൊന്നും കൊടുക്കുക. ഒരു 100 ടാർജറ്റ് വെച്ചാൽ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. എന്നാലും റമദാൻ തീരുന്ന സമയത്ത് നമുക്കൊരു സന്തോഷമുണ്ടോ, ഓ അൽഹംദുലില്ലാഹ് ഈ റമദാൻ ഇന്നൊക്കെ ചെയ്യാൻ കഴിഞ്ഞല്ലോ. മഹാന്മാരായ സ്വഹാബത്തെ കിറാം ഈ വയലു കേട്ടപ്പോൾ അവർ ചിന്തിച്ചത് പ്രായോഗികമായിട്ട് നമുക്കിതെങ്ങനെ നേടാൻ പറ്റും. പാവപ്പെട്ട കുറേ ആളുകൾ സുഫത്തിൻ്റെ അഹിലുകാരൊക്കെ ആ സദസ്സിലുണ്ട്. അവരെഴുന്നേറ്റ് ചോദിക്കുകയാണ്, അലൈസ കുന്നുനാ നജിദു മാ നുഫത്തുറു ബിഹി സ്വായിം, നബിയെ ഞങ്ങളെ കൂട്ടത്തിലെല്ലാവരും ഇതുപോലെ നോമ്പുകാരൻ നോമ്പ് തുറപ്പിക്കാൻ ആവശ്യമായ വിഭവങ്ങളുള്ളവരല്ലോ, പാവപ്പെട്ടവർ ഞങ്ങളെ കൂട്ടത്തിലില്ലേ, ഞങ്ങൾക്ക് ഈ നോമ്പിൻ്റെ കൂലി എങ്ങനെ കിട്ടും? അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഅത്തില്ലാഹു ഹാദ സവാബ, ഈ പ്രതിഫലം അല്ലാഹു കൊടുക്കും, മം ഫത്തറ സ്വായിമ ബിമുദ്ഖത്തി ലബനിൻ, ഒരു ഇറക്ക് പാൽ കൊടുത്ത് നോമ്പ് തുറപ്പിച്ചവനും, ഔ ശുർബത്തി മിമ്മാ, അല്ലെങ്കിൽ ഒരു മുറുക്ക് വെള്ളം കൊടുത്ത് തുറപ്പിച്ചവനും, ഔ തംറ, ഒരു കാരക്കച്ചുള കൊടുത്ത് തുറപ്പിച്ചവനും, ഈ പറഞ്ഞ 3 പ്രതിഫലവും അല്ലാഹു കൊടുക്കും എന്ന് പറഞ്ഞാൽ ഉള്ളവൻ ഉള്ളതിനനുസരിച്ച് തുറപ്പിക്കാന്ന്. വലിയ പൗസാക്കൊന്നും വേണമെന്നില്ല, ചെറിയ രീതിയിൽ. അപ്പോൾ ഒന്നുമില്ല, പുരയിൽ കൊണ്ടുപോയി നോമ്പർപ്പിക്കാനും പറ്റൂല, അല്ലെങ്കിൽ ഓൻ്റെ അടുത്ത് കാശുമില്ല. അങ്ങനത്തെ ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാം, മാരുവിന് പള്ളി കയറുമ്പോൾ ഒരു വേക്ക് കാരക്കച്ചുളയും വാങ്ങിയാട് കയറുക. എന്നാലും ഉണ്ടാവും അവിടെ ഏതെങ്കിലും യാത്രക്കാരോ അതൊക്കെ, അവർക്ക് മെല്ലെ കൊടുത്തിട്ട് അങ്ങനെങ്കിലും കൂലി നേടാൻ ശ്രമിക്കുക. തുടർന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു വാക്ക് പറഞ്ഞു, വിശ്വാസികളെ കോരിത്തെരിപ്പിക്കുന്ന വാക്കാണത്, മൻ അസ്ബഅ സ്വായിമാ, ആരെങ്കിലും ഒരു നോമ്പുകാരൻ്റെ വിശപ്പ് മാറുവോളം ഭക്ഷണം കൊടുത്ത് നോമ്പ് തുറപ്പിച്ചാൽ, സഖാഹുല്ലാഹു മിൻ ഹൗലി ലാ യൽമഉ ബഅദഹു അബദാ, എൻ്റെ ഹൗമുൽ കൗസർ അല്ലാഹു അവനെ കുടിപ്പിക്കും, പിന്നെ സ്വർഗത്തിലെത്തുന്നത് വരെ ദാഹം ഉണ്ടാവില്ല. അല്ലാഹുക്ക് വേണ്ടി നോമ്പോറ്റോലെ നോമ്പുറപ്പിച്ചാൽ മുത്തുനബിയുടെ തൃക്കരങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് വിരുന്ന് തരും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പം നമ്മൾ ഉമ്മമാരെ, ഈ റമദാനിൽ നിങ്ങളേറ്റവും വലിയ ഇബാദത്ത് തന്നെയാണ് കേട്ടോ. ചില പെണ്ണുങ്ങൾ ഇങ്ങനെ പറയും, ഞങ്ങൾക്ക് ഇത്തിക്കാഫിരിക്കാൻ പള്ളി കൊണ്ടുപോകില്ല, തറാവീനും ഞങ്ങളെ കൊണ്ടുപോകില്ല, ഞങ്ങൾക്കപ്പം എന്താ ഈ റമദാനിലെ ഇബാദത്ത്? ഇതിനേക്കാൾ വലിയ ഇബാദത്ത് എന്താ? നോമ്പുറക്കാൻ ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ നോമ്പുറപ്പിക്കണേക്കാൾ വലിയ ഇബാദത്തില്ല. നിങ്ങൾ 100 ആളെ നോമ്പുറപ്പിച്ചാൽ 100 നോമ്പിൻ്റെ കൂലി കക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പുരയിലുള്ള 8 ആള് നോമ്പുറന്നാൽ തന്നെ 8 ആളെ നോമ്പിൻ്റെ കൂലി കക്കാം. കാരണം അതൊക്കെ ഉണ്ടാക്കുന്ന നിങ്ങളാണ്. ഇത് വലിയ ഇബാദത്താണ്, അതൊരു ഭാരമായി നമ്മൾ കാണരുത്. സന്തോഷത്തോടെ നോമ്പുറക്കാൻ ഒരാളെ കിട്ടണമല്ലോ എന്ന് എന്നും നമ്മൾ ആഗ്രഹിക്കുക. ആരെങ്കിലും വരുന്നെന്ന് കേൾക്കുമ്പോൾക്ക് മനസ്സിൽ വിഷമമില്ലാതിരിക്കുക. ഇന്നൊരാൾ നോമ്പുറക്കാണ്ട് പറയുമ്പോൾ അങ്ങളത് ആളും കൊണ്ടുകൊണ്ട് വന്നിട്ടാൽ മതി എന്നൊന്നും അങ്ങനൊന്നും പറയരുത്. അൽഹംദുലില്ലാഹ് സന്തോഷമാണ്. സൂല പറഞ്ഞില്ലേ, ലാ ഖൈറ ഫീമല്ലാ യുദീഫ്, വിരുന്നൂട്ടാൻ താല്പര്യമില്ലാത്തവനിൽ ഒരു ഖൈറും ഉണ്ടാവില്ല. ഈ നാട്ടിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ചില സ്ത്രീകളുണ്ട്, ഒരാളെ അതിഥിയായിട്ട് വിളിച്ചു എന്ന് കേൾക്കുമ്പോഴേക്ക് ദേഷ്യം പിടിച്ചോളൂ. ഒരേൽക്ക് ഒരാൾ വരുന്നെന്ന് പറഞ്ഞാൽ അപ്പം ഈറ പിടിക്കുക, അത് പാടില്ല. അത് ഖൈറില്ലാത്ത മനുഷ്യനാണ്. ഖൈറുള്ള മനുഷ്യൻ ഒരേലേക്ക് അതിഥി വരണം എന്ന് ആഗ്രഹിക്കുന്നവനാണ്. കാരണം ഇതാ ദഖലല്ലൈഫ് ബൈതൻ ദഖല മഅഹു അൽഫുറഹ്മാ,
ഒരതിഥി നമ്മളെ വീട്ടിലേക്ക് കടന്നു വന്നാൽ അവൻ്റെ കൂടെ 1000 റഹ്മത്ത് നമ്മളെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. എന്തിന് ഈ റഹ്മത്ത് നമ്മൾ മുടക്കണം? നമുക്കൊന്നും കുറവരൂല, നമ്മളുള്ളയിൽ ഒരോരി കൊടുക്കുക. ഇങ്ങനെയാണ് റമദാനിൽ നമുക്ക് സ്വർഗം നേടാനുള്ള ഇബാദത്ത് ചെയ്യേണ്ടത്. അതേപോലെ പരിശുദ്ധ റമദാനിൽ ഇനി നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കർമ്മങ്ങൾ പലതും ഉണ്ട്. എല്ലാം വിശദീകരിച്ച് പറയാൻ നമ്മൾ മുമ്പിൽ സമയമില്ല. റമദാനിൻ്റെ രാത്രികാലം പകലിനേക്കാൾ പ്രകാശപൂരിതമാണ്. പുണ്യങ്ങൾക്ക് കൂടുതൽ ഇരട്ടി കൂലിട്ടണ സമയമാണ്. കാരണം ലൈലത്തുൽ ഖദ്ർ ലൈലത്താണ്, എന്തല്ല നഹാറിലല്ല, രാത്രിയിലാണല്ലോ. അപ്പം റമദാൻ്റെ പകലിനേക്കാൾ പുണ്യമുള്ളത് രാത്രിയാണ്. നോമ്പ് പകലാണെങ്കിലും കൂടുതൽ പുണ്യങ്ങൾ രാത്രിയിലാണ്. രാത്രി നമ്മളൊരു ചിട്ടയോടെ കൊണ്ടുപോകണം. മഗ്രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നോമ്പ് തുറക്കാൻ പിന്നെ വൈകരുത്. ആണുങ്ങളൊക്കെ ചിലപ്പം പേ തുറക്കും, പെണ്ണുങ്ങൾ ഓലക്കാട് കയ്യട്ടെ എന്നിട്ട് തുറക്കാം. അതൊരു ഇബാദത്താണ്. ഒരു ഇബാദത്തായതുകൊണ്ട് തന്നെ ബാങ്ക് വിളിച്ചാൽ ഉടനെ നോമ്പ് തുറന്നിട്ട് ബാക്കി കാര്യങ്ങൾ, ബാക്കിയുള്ള പോലെ തീറ്റിക്കലും നിസ്കരിക്കലും ഒക്കെ നോമ്പ് തുറന്നിട്ടാണ്. നോമ്പ് തുറക്കാറ് നോമ്പ് തുറക്കൽ, കാരക്കെ വെള്ളം ഉപയോഗിച്ച് നോമ്പ് തുറക്കുക, ജ്യൂസോ വേണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുടിക്കുക. പിന്നെ നിങ്ങൾ നിസ്കരിച്ചിട്ട് ഭക്ഷണം കഴിച്ചാൽ പ്രശ്നമല്ല. എന്നാൽ നോമ്പ് തുറ നിസ്കാരത്തിൻ്റെ ദേശത്തേക്ക് പിന്തിക്കരുത് എന്ന് നബി തങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. നോമ്പ് തുറക്കുന്നതിൽ നിങ്ങൾ ധൃതി കാണിക്കുന്നതിലാണ് ഖൈറ്. ഇത് റസൂലുള്ളാഹിൻ്റെ ഉപദേശമാണ്. അപ്പം അതുപോലെ ബാങ്ക് കൊടുത്താൽ പെട്ടെന്ന് നോമ്പ് തുറക്കുക. നോമ്പ് തുറക്കുമ്പോഴുള്ള മര്യാദകളൊക്കെ പരമാവധി നമ്മൾ പാലിക്കുക. പിന്നീട് നമുക്ക് മഗ്രിബിൻ്റെ നിസ്കാരമുണ്ട്. നോമ്പ് തുറ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ സുന്നത്തെടുക്കാൻ ആ സമയത്ത് നിൽക്കാതിരിക്കുക. കാരണം അതിന് കുറച്ച് സമയം കുറയല്ലോ. ചാൻസ് ഉള്ളവർക്ക് 2 റക്അത്ത് മഗ്രിബിൻ്റെ മുമ്പുള്ള നിസ്കരിക്കുക, പിന്നെ മഗ്രിബ് ജമായത്തായിട്ട് നിസ്കരിക്കുക. മഗ്രിബിൻ്റെ ജമായത്തും സുബഹിൻ്റെ ജമായത്തും സാധാരണ ജമായത്ത് പോലെയല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, രാത്രിയിൽ ഡ്യൂട്ടി ചെയ്യാൻ വരുന്ന മലക്കുകൾ അവർ മഗ്രിബിന് മുമ്പ് ഭൂമിയിലെത്തും. അങ്ങനെയാണ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ചെയ്യേണ്ടത്. നമ്മൾക്ക് 10 മണിക്ക് ആ സ്കൂൾ തുടങ്ങുമെങ്കിൽ 9:55 നമ്മൾ അടണം, 10:30 എത്തിയാൽ പോരാ. മദ്രസ 6 മണിക്ക് തുടങ്ങുമ്പോൾ ഉസ്താദ് 5:55 അവിടെ വരണം, 5:55 വന്നാൽ പോരാന്ന്. മലക്കൾ അങ്ങനെയാണ്. ഒരു മഗ്രിബിൻ്റെ ജമാഅത്തിന് തന്നെ അവിടെ എത്തുന്ന ഡ്യൂട്ടി മാറി മുതൽക്കാ തുടങ്ങുക. അതേപോലെ തന്നെ പകലുള്ള ഡ്യൂട്ടി കഴിഞ്ഞ് പോണ മലക്കുകളാരും മഗ്രിബിൻ്റെ മുമ്പ് പോകൂല. അവർ മഗ്രിബിൻ്റെ ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് പോവുക. നമ്മൾ ബെല്ലടിക്കുന്നതിന് മുമ്പ് പോക്കുണ്ടല്ലോ, അതുപോലെ മലക്കളൊക്കെ കൃത്യമായി നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ അവർ പങ്കെടുത്ത് 2 കൂട്ടരും പങ്കെടുക്കുന്ന ജമാഅത്താണ് മഗ്രിബ്. ഇതുപോലെ ഇന്ന ഖുർആനിൽ ഫജ്രി കാന മശ്ഹൂദാ, സുബഹി നിസ്കാരവും പകലിൽ ഡ്യൂട്ടി ചെയ്യാൻ വരുന്ന മാലാഖമാരും രാത്രിയിൽ പണി കഴിഞ്ഞു പോകുന്ന മലക്കുകളും ഒരുമിച്ച് പങ്കെടുക്കുന്ന ജമാഅത്താണ്. അതിന് പ്രത്യേക ഫളിലുണ്ട്. അപ്പം ആ ജമാഅത്ത് പരമാവധി പള്ളിയിൽ പോയി പങ്കെടുക്കാൻ, അവിടെ തന്നെ ചെയ്യാൻ. ഇനി അവിടെ പോകാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ വീട്ടിൽ നിന്നാണെങ്കിൽ ഉള്ള പോലെ കൂട്ടി ജമാഅത്തായിട്ട് ആ മഗ്രിബ് നിസ്കരിക്കുക. മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത് റവാത്തിബ് നമ്മൾ പതിവായി ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ 1 2 റക്അത്ത് കൂടി നിസ്കരിക്കാൻ ശ്രമിക്കുക. സ്വലാത്തുൽ അവ്വാബീൻ, ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ 20 റക്അത്ത് സുന്നത്തുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 1 2 റക്അത്ത് സ്വലാത്തുൽ അവ്വാബീൻ എന്ന നിയ്യത്തോടുകൂടി ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ നിസ്കരിച്ച് ശീലാക്കുക. പിന്നെ നമുക്കതാ ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ അത് കഴിച്ച് ഇനി നമ്മൾ ഇശാൻ്റെ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്നു. ആണുങ്ങൾ സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നു. അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൻ്റെ സമയം അത് വെറുതെ ഇരുന്ന് നമ്മൾ നശിപ്പിക്കരുത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ജ്യൂസ് നമുക്ക് പാരായണം ചെയ്യാൻ ഏറ്റവും നല്ല സമയമാണത്. നോമ്പ് തുറന്ന് അധിക പള്ളിയിലും 1:45 ആയിരിക്കും ചിലപ്പോൾ ഹദ്ദാദ് തന്നെ തുടങ്ങുക അല്ലേ. 1:45 ജമാഅത്ത് അല്ലെങ്കിൽ 1:55 അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ഒരു ജ്യൂസിനുള്ള ഗ്യാപ്പ്, ഒരു ജ്യൂസ് സ്പീഡിൽ ഓതുന്നവർക്ക് 20 മിനിറ്റ് ഉണ്ടായാലും ഒരു ജ്യൂസ് വാദാ. ഇനി കുറച്ച് തപ്പിത്തടഞ്ഞാണ് 25 മിനിറ്റ്. പറ്റ സാവകാശം ഓതുന്നവരാണെങ്കിൽ 1/2 മണിക്കൂർ. 1/2 മണിക്കൂറിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജ്യൂസിന് സമയം വേണ്ട.
കാരണം ഒരു ജുസുകാരനായി 20 പേജാ, അത് ഓതി തീർക്കാൻ കൂടിയ അരമണിക്കൂർ മതി. നമ്മൾ ഓതാനിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം അറിയുങ്ങൾ? ഒരു ജുസു ഓതാനിരിക്കുന്നു എന്ന് കരുതി ഇരുന്ന് നോക്കി നിങ്ങൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ കുറച്ച് ഖുർആൻ ഓതത്തരനിരുന്നാലോ 3 പേജിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയൂല. അപ്പം ശേത്താൻ വന്ന് 2 കൊട്ടാവിടിയിച്ചിട്ട് അത് പൂട്ടിയേക്കാൻ വേണ്ടി പറയും. ലക്ഷ്യം നിർണയിച്ചു പോകണം. ലക്ഷ്യം നിർണയിച്ച് നമ്മൾ അവിടെ എത്തും. പോയെ നീന്താൻ ചാടണ മാതിരിയാ. അക്കരെ എത്താൻ വേണ്ടി ഞാൻ നീന്തുന്നു എന്ന് പറഞ്ഞ് നീന്തി നോക്കി നിങ്ങൾ, പോയെൻ്റെ അക്കരത്ത് കുറച്ച് നീന്തി നോക്കട്ടാണ് നീന്തിയാലോ, അതിൽ ഏശാട് പോയി അപ്പനും കിട്ടുന്ന പോലും അപ്പുറത്ത് പോകാൻ കഴിയില്ല. അത് നമ്മളെ തീരുമാനം പോലെയാണ്. അപ്പം അങ്ങനെ നിശ്ചയിച്ചു ഒരു ജുസ് അവിടെ പോകുക. പിന്നെ നമ്മൾ പള്ളിയിൽക്ക് ജമാഅത്തിന് ചെല്ലുന്നു. ഇശാൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തഹിയത്തും കൂടെ കരുതിയാൽ 2 കൂലിയും നമുക്ക് കിട്ടും. നല്ലത് 2 തന്നെ നിസ്കരിക്കലാണ്. തഹിയത്ത് ആദ്യം കരുതി 2 നിസ്കരിക്കുക, പിന്നെ ഇശാൻ്റെ മുമ്പിൽ 2 നിസ്കരിക്കുക. അതിന് നേരല്ല ഹദ്ദാദ് അവിടെ തുടങ്ങുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? 2 കൂടി ഒന്നിച്ച് കരുതുക. അങ്ങനെ ഹദ്ദാദിൽ പങ്കെടുക്കുക, ഇശാൻ്റെ ജമാഅത്തിൽ കൂടുക, ശേഷം 2 റക്അത്തുള്ള സുന്നത്ത് കൊടുക്കുക. അത് മൊക്കതായ സുന്നത്താണ്, ഇശാൻ്റെ ശേഷമുള്ള സുന്നത്ത്. പിന്നെ നമ്മൾ തറാവീഹിലേക്ക് കടക്കുകയാണ്. ആ തറാവീഹ് റമദാനിൻ്റെ സ്പെഷ്യലായ നിസ്കാരമാണ്. അത് ഒരു ദിവസവും നമ്മൾ ഒഴിവാക്കരുത്. സ്വർഗത്തിലേക്കുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ അള്ളാഹു വെച്ച പരിശീലനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അത് ഒരു ദിവസം കാട്ട് ഒഴിവായ തിരക്കൾ അങ്ങനെ വിചാരിക്കരുത്. നമ്മളിപ്പേ പിന്നെ സൈന്യത്തിലേക്കൊരു ടീമിനെടുക്കുകയാണ്, അതിനുവേണ്ടി റിക്രൂട്ട്മെൻ്റ് റാലി വെച്ചപ്പം ഇടക്കിടക്ക് വരാത്തൊരുത്തുണ്ടെങ്കിൽ ഓനെ സൈന്യത്തെടുക്കും, അത് എടുക്കൂല. എന്നതുപോലെയാണ് ജമാഅത്ത് ഒഴിവായിപ്പോ. നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ ആലോചിക്കണം, തറാവീഹ് എവിടുന്ന് കിട്ടും? തറാവീഹ് മുടക്കിയിട്ടുള്ള ഒരു യാത്ര, തറാവീഹ് മുടങ്ങിപ്പോകുന്ന വിധത്തിലുള്ള വലിയ നോമ്പുറ, ഇതൊന്നും നമ്മൾ സംഘടിപ്പിക്കരുത്. തറാവീഹ് റമദാന്റെ സ്പെഷ്യലാണ്. വസനന്തു ലക്കും ഖിയാമാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രത്യേകം പറഞ്ഞത് കാണാം, റമദാനിലെ ഈ നിസ്കാരം ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം സുന്നത്താക്കിയിരിക്കുന്നു. മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, ജഅലല്ലാഹു സിയാമഹു ഫരീള വഖിയാമഹു തതവ്വുഅ. റമദാനിലെ നോമ്പ് അല്ല നിർബന്ധമാക്കുകയും തറാവീഹ് നിസ്കാരം അല്ല സുന്നത്തായി വെക്കുകയും ചെയ്തു. നോമ്പ് നിർബന്ധമാക്കി തറാവീഹ് സുന്നത്താക്കി എന്ന് പറഞ്ഞാൽ ഇത് സ്പെഷ്യലാണ്. അല്ലാതെ ചിലർ പറഞ്ഞെടുക്കുന്നത് പോലെ എല്ലാ മാസത്തിലുള്ള ഖിയാമുല്ലൈലിന് റമദാനിൽ തറാവീഹ് എന്ന് പറഞ്ഞ ഒരു ഓമനപ്പേരിട്ട് കൊടുത്തതല്ല, ഇത് റമദാൻ്റെ സ്പെഷ്യൽ. അതുകൊണ്ട് അതും മുടങ്ങാതെ കൊണ്ടോണം. അത് 20 റക്അത്ത് തന്നെ നിസ്കരിക്കണം. 2 റക്അത്തിൽ സലാം പൂട്ടണം. അങ്ങനത്തെ നിസ്കാരം വേറെ ഒരു മാസത്തിലുമില്ല. മറ്റതൊക്കെ എന്തും ചെയ്യാം, നമുക്ക് 10 റക്അത്ത് ഒന്നിച്ച് വേണമെങ്കിൽ നിസ്കരിച്ചുകൂടെ പറ്റും. വിത്ര് വേണമെങ്കിൽ 10 റക്അത്ത് ഒന്നിച്ച് നിസ്കരിച്ച് അവസാനത്തെ ഒന്ന് വിത്രാക്കിയാൽ മതി. തറാവീഹ് അത് പറ്റൂല. അത് 2 റക്അത്തിൽ സലാം വിട്ടൽ നിർബന്ധ. ലോകത്തെല്ലാവരും ഇന്നുവരെ ചെയ്തു വന്നതുപോലെ അതും ഇതും ഒന്നാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം തറാവീഹിന് അവർക്ക് തെളിവില്ലാതെ വന്നപ്പം വിത്രിൻ്റെ ഹദീസ് തെളിവാക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയ ഒരു അട്ടിമറിയാണ് ഇത് പേര് മാറ്റം കൊടുത്തത്. അത് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ ഈ നെയ്യത്തോടുകൂടെ തന്നെ നിസ്കരിക്കുക. തറാവീഹ് കഴിഞ്ഞ് വിത്തുറും കഴിഞ്ഞാൽ പിന്നെ വേഗം പോയി കടന്നുറങ്ങും. റമദാനിൽ വിനന്തി ചെയ്ത് സമയം കളയരുത്. വിത്രസ്കാരം കഴിഞ്ഞ് പുരയിലെത്തി പിന്നെ ഒന്ന് വാട്സപ്പിൽ കയറി ഒരു 2 മണിക്കൂർ ഇങ്ങനെ ഉറങ്ങാതെ വടായി വിട്ട് കടന്നാൽ അത് നമ്മളെ ഇബാദത്തിനെ മൊത്തം ബാധിക്കും, പിറ്റേന്നത്തെ എല്ലാ കർമ്മത്തെയും ബാധിക്കും. വയലിന് തന്നെ നിങ്ങൾക്ക് പോരാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? ഈ രാത്രി ഓവർ ഉറക്ക വെച്ചിട്ടാണ് രാവിലെ നീച്ചിട്ടുണ്ടാവില്ല. ലേട്ട് നീച്ച് കിട്ടണമെങ്കിലേ രാത്രി ഒരു 5 മണിക്കൂറെങ്കിലും ചുരുങ്ങത് ഉറങ്ങണം. അപ്പം ആ ഉറക്ക് കിട്ടണമെങ്കിൽ വേഗം പോയി കിടന്നുറങ്ങണം. എന്നിട്ടോ നമ്മൾ പൊലിച്ചക്ക് എഴുന്നേൽക്കുമ്പോൾ ചുരുങ്ങിയത് ഒരു 4 മണിക്കുങ്ങൾ എഴുന്നേറ്റാൽ മതി. കുറേ നേരത്തെ എഴുന്നേൽക്കണ്ട, 4 മണിക്ക് എഴുന്നേൽക്കുക. ഇപ്പം 5:45 കഴിഞ്ഞിട്ടാണല്ലോ ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ 1.5 മണിക്കൂർ എന്തായാലും നമുക്ക് കിട്ടും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ച് ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് ശീലിക്കുക. തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത പുണ്യം നിറഞ്ഞ ഇബാദത്താണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ തഹജ്ജുദ് നിസ്കാരം മുറുകെ പിടിക്കണം. വലൗ ഹൽബശ, ഒരാടിനെ കറക്കുന്ന സമയമെങ്കിലും. ആടിനെ കറക്കാൻ 2 മിനിറ്റ് മതി അല്ലേ?
അതെങ്കിലും നിസ്കരിക്കാം. മറ്റൊരു ഹദീസിൽ അഞ്ച് ശ്രേഷ്ഠതകൾ വിവരിക്കുന്നത് കാണാം. ഒന്നാമത്തെ മഹത്വം എന്താണ്? തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ പ്രത്യേകത അത് നിങ്ങളെ മുൻഗാമികളായ സ്വാലിഹീങ്ങളൊക്കെ പതിവാക്കി പോന്നിട്ടുള്ളൊരു ഇബാദത്താണ്. നമ്മളൊക്കെ ഈ പള്ളി മീറാബ് നിന്നും ദ്വാരക്കലെന്താ അൽഹിഖ്നാബി സ്വാലിഹീൻ അൽഹിഖ്നാബി സ്വാലിഹീൻ എന്നറിയില്ലേ, സ്വാലിഹീങ്ങളെ കൂടെ ചേർത്തരണേ ചേർത്തരണേ എന്ന് പറയും. അത് ദുന്യാവിലും ആഖിറത്തിലും ചേർന്ന് കിട്ടണം. പല പ്രവാചകന്മാരും ദുആ ചെയ്തിട്ടുണ്ട്, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയാണത്, ഖുർആനിൽ അല്ലാഹു ഉദ്ധരിച്ചതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവസാനം ദുആ ചെയ്തതും തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ കൂടെ ചേർന്നിട്ടാന്നുള്ള വലിയൊരു സംഗതിയാണ്. ഇതെവിടെയൊരു ശരിക്കും ബോധ്യപ്പെടുന്ന രംഗമുണ്ട് മഹ്ശറിൽ. 50,000 കൊല്ലത്തെ ധൈര്യം തോന്നും മഹ്ശറിൽ. ആ നൃത്തം വിചാരണ തടവിൻ്റെ നൃത്തം. പിന്നെ വിചാരണക്ക് എടുക്കാൻ നേരത്ത് അള്ളാഹുക്കൊരു ചോദ്യമുണ്ട്, ലിമനിൽ മുൽക്കുല്യവും, ഇന്നത്തെ ദിവസം ആർക്കാണോ അധികാരമുള്ളത്. കോടതി തുടങ്ങാൻ പോവാണേ, അപ്പം ഇന്നലെ കോടതിയിൽ പല അട്ടിമറി നടത്തിയവരുണ്ട് അല്ലേ. ഭരണപക്ഷത്തിൻ്റെ ഇംഗിതമനുസരിച്ച് നീതിയും ന്യായവും നോക്കാതെ വിധി പറഞ്ഞവരുണ്ട്. അതേ നിരപരാധികളെ കുടുക്കി ജയിലിലടച്ചവരുണ്ട്. വലിയ വലിയ കുറ്റവാളികളെ രക്ഷപ്പെടുത്തിയവരുണ്ട്. ഇതാ കോടതി തുടങ്ങാൻ പോകുകയാണ്. ഇന്നത്തെ ദിവസം അധികാരമുള്ളവരാരാണടോ. അപ്പോഴതാ ലോകം മുഴുവനും മടക്കി ഭരിച്ച രാജാക്കന്മാര് മുതൽ വാർഡ് തല മെമ്പർമാരായവർ വരെ മുട്ടുപറച്ചുകൊണ്ട് പറയുമത്രേ, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, സർവാധിപതിയായ അല്ലാഹുക്ക് മാത്രമേ ഇന്നത്തെ ദിവസം അധികാരമുള്ളൂ. ഇത് കേൾക്കുന്നതോടെ ജനങ്ങൾക്കൊക്കെ ഒരു കാര്യം ബോധ്യമായി, നമ്മളിപ്പോൾ എം എൽ എ നമ്മളാളാന്നുള്ള ധൈര്യത്തിനാണ് പോകുന്നത്. മുപ്പരിവിടെ ഉണ്ടാവുമല്ലോ എന്ന് ചോദിച്ചു. എം പി നമ്മളാളല്ലേ, ഭരണം നമ്മളിരുത്തല്ലേ, പഞ്ചായത്ത് നമ്മളല്ലേ ഭരിക്കണത്. അങ്ങനെയൊക്കെ വിശ്വസിച്ച് വന്നവരുണ്ട് മഹ്ശറിലെ. ഓൽക്കൊക്കെ ഒരു കാര്യം ബോധ്യപ്പെട്ടു, ആ എം പിക്കും എം എൽ എക്കും രാജാവിനും ഒന്നും ഇവിടെ യാതൊരു വിലയില്ല. ഇവിടെ വല്ല പരിഗണനയും കിട്ടുമെങ്കിൽ അത് ആർക്കേ കിട്ടുള്ളൂ, അമ്പിയാക്കൾ ഔലിയാക്കൾ ആലിമീങ്ങൾ സ്വാലിഹീങ്ങൾ, അവരെ കൂടെ നിന്നാലേ കാര്യമുള്ളൂ എന്ന് മനസ്സിലായിട്ട് ആൾക്കാരൊക്കെ മഹാന്മാരെ അരിക് ചേരാൻ വേണ്ടി ശ്രമിക്കും. അത്രേ സ്വാലിഹീങ്ങളെ കണ്ട അവിടുന്ന് തിരി ഓലെടുത്ത് ഇങ്ങനെ ആൾക്കാരെ ഉരുണ്ടുകൂടും. അപ്പോഴാണത്രേ യാസീനിൽ പറഞ്ഞൊരു പ്രസ്താവന അല്ല പറയാം, വംതാസുല്യവുമ അയ്യുഹൽ മുജിരിമൂൻ, ഓ തെമ്മാടികളെ ഇന്നത്തെ ദിവസം നിങ്ങൾ വേറിട്ട് നിൽക്കൂ. വംതാസു, നിങ്ങൾ മഹാന്മാരെ ഒട്ടി നിൽക്കല്ലേ, മാറി നിൽക്കുന്ന പറയും. നിങ്ങൾ മഹാന്മാരെ കൂടെ നിൽക്കേണ്ടി എന്നായിരുന്നു ഇന്നലെ. ഇന്നലെ നിങ്ങൾ ഓലൊക്കെ ചീത്ത വിളിച്ചു, അവരെ തെറി പറഞ്ഞു, ആലിമീങ്ങളെ കൊച്ചാക്കി, അവരെ നിസ്സാരപ്പെടുത്തി നടന്നു. ഇന്ന് നിങ്ങൾ അവരെ അരിക് പറ്റാൻ വരികയല്ലേ. അമ്പിയാക്കളൊക്കെ സാധാരണ മനുഷ്യന്മാരാന്നാ പറഞ്ഞു നടന്നത്, ഔലിയാക്കുമാരും കൂട്ടരുന്നില്ല എന്നാ പറഞ്ഞത്. മഹാന്മാരെ മുഴുവനും കൊച്ചാക്കി പരിഹസിച്ചു. സോഷ്യൽ മീഡിയ മുഴുവനും അള്ളാഹുവിന്റെ ഔലിയാക്കുമാരെ പരിഹസിക്കുകയാണ്, അത് കണ്ട് ആസ്വദിക്കുകയാണ്. നിങ്ങൾ മഹാന്മാരെ അരികു പറ്റാവുന്ന മാറി നിൽക്കടാ എന്ന് അള്ളാഹ പറയുന്ന ദിവസത്തിൽ സ്വാലിഹീങ്ങളുടെ സുംറത്തിൽ ചേർന്ന് നിൽക്കാൻ ആർക്കേ സാധിക്കൂ? സ്വാലിഹീങ്ങളുമായി ബന്ധമുള്ളവർക്കാണ്. അതിനെന്ത് വേണം? അവർ ചെയ്ത എന്തെങ്കിലുമൊക്കെ നമ്മളെ ജീവിതത്തിൽ വേണം. അതാണ് തഹജ്ജുദ് നിസ്കാരം, നിങ്ങളെ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ പതിവാക്കി പോകുന്ന ഒരു ഇബാദത്താണ്. അള്ളാഹു തുടങ്ങാനും നിലനിർത്താൻ നമുക്ക് തൗഫീഖ് തരട്ടെ. തുടർന്ന് നബി തങ്ങൾ പറഞ്ഞു, ഖുർബത്തുൻ ഇലല്ലാഹ്, തഹജ്ജുദിന്റെ രണ്ടാമത്തെ ശ്രേഷ്ഠത അള്ളാഹുവിലേക്കും അവൻ്റെ ദീനിലേക്കും നമ്മളെ അടുപ്പിക്കുന്ന ഇബാദത്താണത്. പന്തളി വോളിബോളൊക്കെ വെച്ച് നോക്കട്ടെ, ആൾക്കാരെ കൊണ്ടിട്ട് അടുക്കാൻ പറ്റുമ്പോൾ എന്താ കൽബ് അതിനോടാണ് അടുത്തത്. ദീനും ഇൽമും അള്ളി ആഹിറും എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് കേട്ട് നമുക്ക് വന്ന് കിട്ടണില്ല. വന്നിരുന്നാൽ തന്നെ ഒരു രണ്ട് മണിക്കൂർ ഇരുന്ന് കിട്ടണില്ല. അപ്പോൾക്ക് ഫോൺ വരും, നമ്മൾ നീച്ചും ചൊറിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തി പോവാണ്. അതെന്തുകൊണ്ട്? അതിനൊക്കെ മരുന്നുണ്ട്. അതിൻ്റെ മരുന്നാണ് തഹജ്ജുദ് ശീലിച്ച. തഹജ്ജുദ് ശീലാക്കിയാൽ
അള്ളാഹിലേക്കും ദീനിലേക്കും ഒക്കെ നമ്മളെ ഹൃദയം അടുക്കും, നമുക്ക് പിടിച്ചാൽ കിട്ടും. മൂന്നാമത്തത് എന്താണ്? കുറ്റവാസന തടയുന്ന ഇബാദത്താണിത്. കുറേ തെറ്റുകളിൻ്റെ നമ്മൾ ശീലിച്ചു പോന്നതാണ്, അതൊക്കെ ഒഴിവാക്കണമെന്ന് എത്രയോ ആഗ്രഹിച്ചതുമാണ്, പക്ഷേ നമ്മളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസൂ, നമ്മളെ നഫ്സ് തിന്മ കൊണ്ട് നിരന്തരം സമ്മർദ്ദപ്പെടുത്തുകയാണ്, അതിന് വഴങ്ങിപ്പോകുന്നു. അതിനുള്ള മരുന്ന് അത് ഖിയാമുല്ലൈലാണ്, തഹജ്ജുദ് നിസ്കാരമാണ്. അത് പതിവാക്കിയാൽ നമ്മളെ മനസ്സിൻ്റെ കുറ്റവാസന ഇല്ലാതെയാവും. ശരീകരിച്ച് പറയുന്നില്ല. നാലാമതായി പറയുന്നു, നമ്മൾ രഹസ്യമായി ചെയ്ത പാപങ്ങളെ ഈ രഹസ്യ നിസ്കാരം പൊറുപ്പിച്ച് കളയും. ആരും അറിയില്ല. ഭാര്യ അറിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് കയറാൻ പറ്റൂല, ഭർത്താവ് അറിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൽ നമ്മളെ നിർത്തൂല, നാട്ടുകാരറിഞ്ഞാൽ മുഖത്ത് മുണ്ടിട്ട് നടക്കേണ്ടി വരും. സത്താറായ റബ്ബ് അതൊക്കെ മറച്ചു വച്ചിരിക്കുകയാണ്. ഏത് സമയത്തുമാണെങ്കിലും മറ പൊളിയാം. നിങ്ങൾ കാണില്ലേ, വയസ്സായ കാലത്താണ് ഒരാൾ പറയുക അയാളെക്കുറിച്ച്, എന്നെ 18 വയസ്സിന് മുമ്പ് അയാൾ അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ മതി ആൾ വഷളായ. ഇന്നലെയും സംഭവിച്ചാൽ എത്രയോ കൊല്ലം മുമ്പ് സംഭവിച്ച, പക്ഷേ കക്ഷിക്കന്ന് 18 വയസ്സായില്ലേ. ഇനി നാ പോസ്കോ കേസല്ലേ, പടച്ചോൻ പുറത്ത് കളഞ്ഞാൽ പിന്നെ അത് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. അള്ള മായ്ച്ച് കളഞ്ഞ ദുന്യാവത്തെ കാര്യമാണ് പറഞ്ഞത്, ആഹൃത്തിൽ എന്തായാലും വഷളാവില്ലേ. അപ്പൊ പരലോകത്തും ദുന്യാവിലും ഒന്നും അതുകൊണ്ട് വഷളാകാതെ നമ്മളെ ജീവിതത്തിൽ സ്വകാര്യമായി സംഭവിച്ച തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കിട്ടാൻ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയമാണ് തഹജ്ജുദിൻ്റെ സമയം. നമ്മൾ എഴുന്നേറ്റൊരു 2.5 റക്അത്ത് നിസ്കരിച്ചാൽ അള്ളാഹു നമ്മളെ പാപങ്ങൾ പുറത്തു തരും. അല്ലാ തൗഫീഖ് തരട്ടെ. അഞ്ചാമത്തെ നേട്ടമായി അവിടെ നിന്ന് പറഞ്ഞത്, ശാരീരിക രോഗങ്ങളെ അകറ്റുന്ന നിസ്കാരമാണ് തഹജ്ജുദിന്. അങ്ങനെ ഒരു പ്രത്യേകത, ഭൂമിയിലെ ഏറ്റവും ശാന്തമായ സമയതാ ഈ സുബഹിയോടടുത്ത സമയമാണ്. മുത്തുനബി ജനിച്ച നേരാണ്, അത്ര സമാധാനമുള്ള ഒരു ടൈമില്ല. ആ നേരത്ത് സുജൂദിലായി കിടന്ന് നിസ്കരിക്കുന്നത് നമ്മളെ ആരോഗ്യം വർദ്ധിക്കാൻ കാരണം. നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളെ മൊത്തം നിയന്ത്രിക്കുന്നത് നമ്മളെ മസ്തിഷ്കമാണ്. കണ്ടറിവ്, കേട്ടറിവ്, തൊട്ടറിവ്, മണത്തറിവ്, രുചിച്ചറിവ്, ഇതൊക്കെ തലച്ചോറുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. തഹജ്ജുദ് നിസ്കാരത്തിൽ റുക്കുവും സുജൂദും കുറച്ച് നീട്ടുക, ചുരുങ്ങിയത് ഒരു 11 വട്ടം സുബ്ഹാൻ റബ്ബിയൽ അളീം വബിഹംദി സുജൂദിൽ, അല്ല റുക്കുവിൽ. സുബ്ഹാൻ റബ്ബിയൽ ആലാ വബിഹംദി സുജൂദിൽ. സുജൂദിൽ നമുക്ക് ഇഷ്ടമുള്ള ദ്വാര ദ്വാരക്ക അറബിയിലായ മതി, ഏതും ദ്വാരക്ക. അപ്പം പരമാവധി കുറച്ച് നീട്ടി ദ്വാരക്കാവണം. അള്ളാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു അവ്വലഹു ആഖിറു എന്നൊക്കെ പറഞ്ഞ ദിക്കർ സുജൂദിൽ വന്നിട്ടുള്ള അള്ളാഹുമ്മ ലക്ക സജദ്തു വബിക ആമന്തു സജദ വജീലില്ലദി ഖലഖ വസബ്, അതും വാരിദായിട്ടുള്ളതാണ്. ഇനി റുക്കൂലി അള്ളാഹുമ്മ ലക്ക റകഅത്തു വബിക ആമന്തു ഹശാലക സംഈ വബശരി വമുഖീ വഅലമീ എന്ന് പറഞ്ഞിട്ടുള്ള ദുആ ഉണ്ട്, അതൊക്കെ അറിയണവർക്ക് ചെല്ലാം. ഇനി അറിയില്ലെങ്കിൽ 11 തസ്ബീഹെങ്കിലും ചൊല്ലി നമ്മൾ നിസ്കരിച്ചാൽ അപ്പം നമ്മളെ ഹാർട്ടിൽ നിന്ന് നല്ലോണം രക്തം തലച്ചോറിൽ വന്ന് നിറയും. തലച്ചോറിന് ആവശ്യത്തിന് രക്തം കിട്ടിയാൽ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഉണരും. ഓർമ്മശക്തി, ചിന്താശീലം, ബുദ്ധിശക്തി ഇതൊക്കെ വർദ്ധിക്കാൻ നല്ലതാണ് ഈ നിസ്കാരം. ഇങ്ങനെ ഐഹികവും പാരിത്രികവുമായ വലിയ നേട്ടമുള്ള തഹജ്ജുദ് ചുരുങ്ങിയത് 2.5 റക്അത്തെങ്കിലും പതിവാക്കുക. പതിവാക്കുന്നത് എന്നും കൊണ്ടു നടക്കാൻ പറ്റിയതാവുക. ഒരു ദിവസം ഒരു 10 റക്അത്താണ് നിസ്കരിച്ചു പിന്നെ ഇല്ലാതായി പോവുക, അങ്ങനെ ആവണ്ട. കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു രീതി നമ്മൾ ആവിഷ്കരിക്കും. ഇത് നമ്മൾ ചോറ് നിട്ടില്ലട്ടോ, പൊലിച്ചൊക്കെ എഴുന്നേറ്റ് നേരെ ഒന്നുണ്ടാക്കി നിസ്കരിക്കുകയാണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് എന്ത് വേണം? കുറച്ച് ഇസ്തിഗ്ഫാർ. നമ്മളിങ്ങനെ യാന്ത്രികമായിട്ടൊരു നോമ്പും നോമ്പൊറുക്കലും ചോറ് നോലും നോമ്പൊറുക്കലും നോമ്പും അങ്ങനെ അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. തഹജ്ജുദ് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കുറച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലണം. പരിശുദ്ധ ഖുർആൻ 2 ആയത്തുകളിൽ അത്താഴ സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. വബില്ലസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ.
രാത്രി അപൂർവം മാത്രം ഉറങ്ങുകയും അത്താഴ സമയത്ത് അവരതാ പൊറുക്കനെ തേടുകയും ചെയ്യുന്നവരാണ്. സൂറത്തു ദാരിയാത്തിലാണെന്ന് തോന്നുന്നു അല്ലാഹു പറയുന്നു. അത്താഴ സമയത്ത് മാപ്പ് ചോദിക്ക, പടച്ചോന് വലിയ ഇഷ്ടമുള്ള സംഗതിയാണ്. അതെങ്ങനെ? തജ്ജുദ് സ്കേരിച്ചിരുന്നിട്ട് സ്വഹാബികൾ പറഞ്ഞത് കാണാ, കുന്നാ നുഅ്മറു, ഞങ്ങൾ കൽപ്പിക്കപ്പെടാറുണ്ടായിരുന്നു, അന്നസ്തഗ്ഫിറ ഫില സഹരി 70 മറ, 70 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലാൻ അത്താഴ സമയത്ത് കൽപ്പിക്കപ്പെട്ടു എന്ന അസർ കാണാം. ഇനി 100 എന്ന റിവായത്ത് വേറുണ്ട്, ചുരുങ്ങിയത് 70 വട്ടം അസ്തഗ്ഫിറുല്ലാഹിൽ അദീം വ അതൂബു ഇലൈഹി എന്ന് ചൊല്ല, അസ്തഗ്ഫിറുല്ലാഹിൽ അദീം വ അതൂബു ഇലൈഹി. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ആലോചിക്കുക, ഓർമ്മ വച്ച കാലം മുതൽ നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ, നമ്മളെ കണ്ണുകൊണ്ട് ചെയ്തത്, കാതുകൊണ്ട് ചെയ്തത്, നാവുകൊണ്ട് ചെയ്തത്, മറ്റ് അവയവങ്ങൾ കൊണ്ട് ചെയ്തത്, ഇതൊക്കെ ഇങ്ങനെ ഓർത്ത് മാപ്പാക്കണേ അല്ലാ, പുറത്തു തരണേ അല്ലാ, ഞാൻ ഇനി ഖേദിച്ച് മടങ്ങുകയാണല്ലാ എന്ന് പറഞ്ഞ് ഒരെഴുപത് തവണയെങ്കിലും ചുരുങ്ങിയത് ആ ഇരുത്തത്തിലിരുന്ന് നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ല, അതിനാകെ വേണ്ടത് 3 മിനിറ്റാണ്, അതെടുത്തുകൊണ്ട് നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, തൂബാ ലിമൻ വജദ ഫീ സ്വഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറാ, എല്ലാ ആശംസകളും ആർക്കാണ്? ലിമൻ വജദ ഫീ സ്വഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറാ, തൻ്റെ ഏട്ടിൽ ധാരാളം ഇസ്തിഗ്ഫാർ നിക്ഷേപിച്ചവന് വലിയ ആശംസകൾ നേരെയാണ്, മോന് വിജയപ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ വല്ലാത്തൊരു മരുന്നാണ്. മൻ ലസിമൽ ഇസ്തിഗ്ഫാറാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ആരെങ്കിലും ഇസ്തിഗ്ഫാർ കൂടെ കൊണ്ട് നടന്നാൽ ഒഴിവുള്ള സമയത്തൊക്കെ അത് ചൊല്ല. പ്രത്യേകിച്ചാണ് അത്തായ സമയം നമ്മൾ പറഞ്ഞത്. എന്നാല് അവൻ്റെ എല്ലാ ടെൻഷനും അല്ല മാറ്റിക്കൊടുക്കും, കുടുക്കുകളൊക്കെ അല്ലാഹു തആല തുറന്നു കൊടുക്കും. മാത്രമല്ല വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത ഭാഗത്തൂടെ നമ്മളെ ജീവിതോപാധികളൊക്കെ അല്ലാഹു എത്തിച്ചു തരും. കുട്ടികളെ കെട്ടിക്കാൻ ബുദ്ധിമുട്ട് വരൂല, വീടുണ്ടാക്കാൻ പ്രയാസമുണ്ടാവില്ല, മക്കളെ പഠിപ്പിക്കാൻ പ്രയാസമുണ്ടാവില്ല, നമ്മൾ വിചാരിക്കാത്ത വഴി അല്ലാ തുറന്നു തരും. ഇസ്തിഗ്ഫാർ ധാരാളമായി ചൊല്ല. അപ്പം അതിനുവേണ്ടി അത്താഴ സമയം നമ്മൾ പ്രത്യേകിച്ച് ഉപയോഗിക്കണം. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ദ്വാ, അത്താഴ നേരത്തുള്ള ദ്വാ വലിയൊരു മരുന്നാണ്. ജൈനുദ്ദീൻ മഖ്ദൂദ് മംഗളൊക്കെ കൽബ് നന്നാൻ നിർദ്ദേശിച്ച 5 മരുന്നിലൊന്നാണ് വഖിയാമുലൈലിൻ വത്തളറു ബിസ്സഹർ, അത്തായ സമയത്തുള്ള മനമൊരുകിയുള്ള പ്രാർത്ഥനയും തഹജ്ജുദ് നിസ്കാരവും കൽബ് എന്നുള്ള മരുന്നാണ്. അപ്പം ഈ ഇസ്തിഗ്ഫാർ ചെയ്തതിന് ശേഷം ദ്വാർക്ക ഹംദും സ്വലാത്തും നിർബന്ധമാണ്. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടി മാത്രം ദ്വാരന്നാൽ പോരാ, നമ്മളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുക്കൾ, നമ്മളെ സ്നേഹിതന്മാർ, നമ്മളിഷ്ടം വെക്കുന്നവർ, നമ്മളെ ഇഷ്ടം വെക്കുന്നവർ എല്ലാവർക്കും, പ്രത്യേകിച്ച് ലോകത്തെ മുഅ്മിനീങ്ങളായി പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വാ ചെയ്താൽ ആ ദ്വാക്ക് ഇജാബത്തുണ്ടാവും. അത്തായ സമയത്തുള്ള പ്രാർത്ഥന അല്ല വെറുതെ ആക്കൂല, ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുക. എന്നിട്ട് അത്തായം കഴിക്കണം. അത്തായം കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക സുന്നത്താണ്. തസഹറു ഫഇന്ന ഫിസ്സഹൂരി ലബറകാ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അത്തായം കഴിക്കണം, അതിൽ വലിയ ബറക്കത്തുണ്ട്. ചില ആൾക്കാർ പറയും, ഞാൻ തറാവീന് നന്നായി കഞ്ഞുടിച്ചാട് കടന്നാൽ പിന്നെ ഞാനൊന്നും കഴിക്കലില്ല. അതൊരു നല്ല ശീലമല്ല. നബിതങ്ങൾ ബർക്കത്തുണ്ടെന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ഒഴിവാക്കരുത്. ചില ഹദീസ് കാണങ്ങൾ, വെള്ളം കുടിച്ചെങ്കിലും അത്തായം കഴിക്കുക, അല്ലെങ്കിൽ ഈത്തപ്പഴം കഴിച്ച് അത്തായം കഴിക്കുക, ഇതൊക്കെ സുന്നത്താണ്. കുറച്ചെന്തെങ്കിലും ആ നേരത്ത് കഴിക്കുക നമ്മൾ ആരോഗ്യപരമായും നല്ലതാണ്. വയറിൻ്റെ കത്തലടക്കാനും പിന്നെ പുണ്ണ് വരാതിരിക്കാനൊക്കെ നല്ലതാണ് അത്തായം കഴിക്കുന്നത്. ഓവർ കഴിക്കണമെന്നില്ല, കുറച്ച് അത്തായം കഴിക്കൽ സുന്നത്താണ്. അപ്പോൾ ആ നെയ്യത്തോടുകൂടി അത്തായം കഴിക്കാമെന്ന്, സുന്നത്ത് കഴിക്കുക എന്നുള്ള നിലക്കന്നെ ചെയ്യാം. അങ്ങനെ ചെയ്ത് അത്തായം കഴിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറഞ്ഞ സമയം ബാക്കിയുണ്ടാവും. 4 മണിക്ക് എഴുന്നേറ്റാൽ തന്നെയാണ് ഈ പറഞ്ഞത്, കുറഞ്ഞ സമയം ബാക്കിയുണ്ട്. ആ സമയം ഒരു ജുസുവിനുള്ള സമയം ഉണ്ടാവും. നിങ്ങൾ ശരിക്കും നോക്കണ്ടേ, ഒരു ജുസു അതാനുള്ള സമയം ഉണ്ടാവും. സ്ത്രീകൾക്ക് ചിലപ്പോൾ മാത്രം മാറാനൊക്കെ ഉണ്ടായിട്ടേ സമയം കിട്ടിയുന്നില്ല, ഒരുക്ക് വേറെ സമയം പകൽ കിട്ടുന്നു, പിന്നെ ഉച്ചക്കൊന്നും ചോറുണ്ടാക്കില്ലല്ലോ. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യുക, ആണുങ്ങൾ കടന്നുറങ്ങി സുബൈ കളാക്കാൻ നിൽക്കാതെ ഒരു ജുസു ഓതാൻ നെയ്യത്ത് വെച്ചിരിക്കുക. ഒരു ജുസു പള്ളിൻ്റെ അടുത്താണ് നമ്മളെ വീട് എങ്കിൽ
ബാങ്ക് പൊരയെന്ന് കേട്ട് അതിന് ഇജാബത്ത് ചെയ്യുക. ബാങ്കിൻ്റെ കുറച്ച് മുമ്പ് എന്ത് ചെയ്യണം എന്നറിയങ്ങൾ, ലേശം തസ്ബീ ചെയ്യില്ല. അപ്പം സബ്ബിഹു ബുക്രത്തം വാസീല എന്ന് ഖുർആൻ നിർദ്ദേശമാണ്. മാരിബിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ പള്ളിയിൽ നിന്ന് തസ്ബീ അല്ലല്ലേ, എന്ന മാരി സുബൈൻ്റെ മുമ്പും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, ഇതൊരു പത്തെട്ടെങ്കിലും ചൊല്ലുക. അപ്പം ബാങ്ക് കേൾക്കണ് അത് ശ്രദ്ധിച്ച് ഇജാബത്ത് ചെയ്യുക. അതിനുശേഷം രണ്ടരക്കാത്ത സുന്നത്ത് വീട്ടിൽ വെച്ച് തന്നെ നിസ്കരിക്കലാണ് പുരുഷന്മാർക്ക് ഈ സുന്നത്ത് അഫ്ളൽ. റവാത്തിബൊക്കെ അങ്ങനെയാണ്. പിന്നെ പള്ളിയിൽ നിന്നൊക്കെ ഉള്ളത് നമ്മൾ പുരയെ പോയി നിസ്കരിക്കാൻ നിന്നാൽ ഇല്ലാതായി പോകണതുകൊണ്ട് നമുക്ക് നല്ല പള്ളിയിൽ നിന്ന് നിസ്കരിക്കലാണ്. നമ്മൾ അങ്ങനത്തെ ആൾക്കാരാണല്ലോ. അപ്പം നമുക്ക് ഇതെന്ത് ചെയ്യാം, വീട്ടിൽ വെച്ച് നിസ്കരിക്കുക. അത് നിസ്കരിച്ച ഉടനെ വലഭാഗത്തിൻ്റെ മേലൊന്ന് ചെരിഞ്ഞ് കിടക്കുക. അപ്പം മനസ്സിൽ ഇങ്ങനെ ഒന്ന് ആലോചിക്ക പടച്ചോനെ, ഞാൻ ഇതുപോലെ ഖബറിൽ കിടക്കേണ്ടവനാണല്ലോ. സുബൈൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ച്, സുബൈൻ്റെ മുമ്പുള്ള സുന്നത്ത് പറയാൻ വലിയ ശ്രേഷ്ഠതയുള്ള സുന്നത്താ. റക്അത്തൈൽ ഫജ്രി ഖൈറുല്ലക മിന ദുനിയാ വമാ ഫീഹാ, സുബഹിൻ്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് ഈ ദുനിയാവും അതിലുള്ള സർവസ്വവും നിനക്ക് കിട്ടുന്നതിനേക്കാൾ അഭികാമ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ മുടക്കരുത്. അത് നിസ്കരിച്ചിട്ട് ഖബറിൽ കിടക്കണ മാതിരി ഒന്ന് ചെരിഞ്ഞു കിടക്കുക. ആ സമയത്ത് അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകായീല വ ഇസ്റാഫീല വ റബ്ബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ അജിർനീ മിനന്നാർ എന്ന ദിക്ർ അറിയുന്നവർ അതും ചൊല്ലുക. അങ്ങനെ കുറച്ച് അവിടെ കിടന്ന് മരണത്തെയും ഖബറിനെ കോർത്ത് നമ്മൾ അവിടുന്ന് എഴുന്നേറ്റ് നേരെ പള്ളിയിലേക്ക് നടന്നു പോവുക. അങ്ങനെ പള്ളിയിൽ നിന്ന് ജമാഅത്ത് കഴിയുന്നു. സുബഹിൻ്റെ ജമാഅത്ത് നമ്മൾ പറഞ്ഞു മലക്കുകൾ എല്ലാവരും പങ്കെടുക്കുന്ന ജമാഅത്താണ്. ആ ജമാഅത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ തന്നെ കിടന്നുറങ്ങാതെ പറ്റുന്നവരൊക്കെ ഒരു ജുസ് അവിടെ ഓതുക. എന്നാൽ ഒരു ദിവസം നമുക്ക് ഇത്രയും നിറങ്ങൾ മൂന്ന് ജുസ് ഓതിയാൽ പത്ത് ദിവസം പിന്നിടുമ്പം റമദാൻ ഖുർആനിൻ്റെ വാർഷികാഘോഷം കൂടിയാണല്ലോ. പത്ത് ദിവസം പിന്നിടുമ്പം ഒരു ഖത്മാകും, മുപ്പത് പിന്നിട്ടാൽ മൂന്ന് ഖത്മാകും. അതിനേക്കാൾ കൂടുതൽ ഒന്നും ഉമ്മമാരും വാപ്പാരും ഒക്കെ ഉണ്ട്, ഓരൊന്നും കുറക്കണ്ട. അപ്പം ആ രീതിയിലുള്ള ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി അള്ളാഹു തുറന്നു വെച്ച സ്വർഗത്തിലേക്ക് കയറിപ്പോകാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മളെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. വെറും കയ്യോടെ ചെന്നാൽ നേരത്തെ നമ്മളെ വാപ്പനെ ദുനിയാവിലേക്ക് ഇറക്കിവിട്ട സ്വർഗമാണ്. തിരിച്ചു ചെല്ലുമ്പോൾ എന്ത് വേണം, കയ്യിൽ പൊതി ഉണ്ടാവണം. അത് അമലുകളാണ്. അതുമായി ചെന്നാൽ അള്ളാഹു നമ്മളങ്ങോട്ട് തിരിച്ചു കയറ്റും. അതിനുള്ള സുവർണാവസരങ്ങളായി അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളതാണ്. അത് ഉപയോഗപ്പെടുത്താൻ പടച്ചിറപ്പ് നമുക്ക് തൗഫീഖ് വർദ്ധിപ്പിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അർഹമുർ റാഹിമീനായ റബ്ബ് നമ്മളെ മജ്ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സായി കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെ കേരള മുസ്ലിം ജമാഅത്താണ് ഈ പരിപാടി സംഘടിപ്പിച്ച് നമുക്കറിയാം. അത് വിജയിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മളൊക്കെ ഉത്തരവാദിത്തമാണ്. ഇൻഷാല്ലാ നാളെ വരുമ്പോൾ എല്ലാവരും നേരത്തെ പറഞ്ഞ രീതിയിൽ നല്ല സംഖ്യ കൊടുത്തിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി കൊടുക്കണം. ഇന്ന് നമുക്ക് ബറക്കത്തിന് വേണ്ടി ഒരായിരം ഉറുപ്പ്യ ആരാ തരും, വലിയ സംഖ്യ ഒന്നും ഇതിന് ആവശ്യമില്ലല്ലോ. ഒരായിരം ഉറുപ്പ്യ ആരാ തരിക, റമദാനാണ്, വലിയ കൂലിട്ടണ സമയമാണ്. ഒരായിരം ഉറുപ്പ്യ പരിപാടിയിലേക്ക് വാഗ്ദാനം ചെയ്ത് ഓരോ പേരെന്തായിരുന്നു, കലാം സലാമ കലാം കലാം അൽഹംദുലില്ലാ. പടച്ചവനെ, നിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ സുഹൃത്ത് കലാമിന് നീ ആഫിയത്ത് കൊടുക്കണേ. അല്ലാ, ഇബാദത്ത് ചെയ്യാനുള്ള സന്മനസ്സും തൗഫീഖും നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഹലാലായ സമ്പത്ത് നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ. റമദാൻ ഗുണകരമായി സാക്ഷി നിൽക്കുന്നവരിൽ അവരെയും ഞങ്ങളെയും നീ പെടുത്തണേ അല്ലാ. ഇനി ആരാ അടുത്തൊരാൾ, ഒരു പത്താൾ നമുക്ക് പറയാനുണ്ടായാൽ സന്തോഷമായിരുന്നു. അൽഹംദുലില്ലാ, രണ്ടാമത്തെ സഹോദരൻ, അള്ളാഹു നീ അറിയുന്നവനാണ്, നീ അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, ഹിമ്മത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. മൂന്നാമത്തെ ഒരാൾ, അൽഹംദുലില്ലാ, നാലാമത്തെ ആളുമായി ഞാനാ, മൂന്നും നാലുമായി. അഞ്ചാമത്തെ ആള്, അഞ്ച്, അൽഹംദുലില്ലാ, അഞ്ച് സഹോദരന്മാർ, നീ അവ കബൂലാക്കണേ റഹ്മാനെ. ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നീ പെടുത്തണേ അല്ലാ. ഇതുവരെ ചെയ്ത സർവ അമലും അവർക്കും ഞങ്ങൾക്കും നീ കബൂലാക്കണേ റഹ്മാനെ. ആറാമത്താള്,
ഒരായിരുപ്പത് അലഹമില്ല ആറാമത്തെ ആൾ അള്ളാഹു എന്നെ കബൂൽ ചെയ്യണേ അള്ളാ, നല്ല ഹിമ്മത്ത് കൊടുക്കണേ അള്ളാ, എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫയാക്കണേ അള്ളാ. ഏഴാമത്തെ ആൾ ആരാണ്? ഏഴാമത്തെ ആള് പറഞ്ഞില്ലേ, ഉമ്മാർ കൂട്ടത്തിൽ ഉണ്ടാവും കേട്ടോ, ആയിരക്കോടുക്കാൻ വലിയ സംഖ്യയൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. ഏഴാമത്തെ ഒരാളുണ്ടോ? ആരുള്ളത്? ആറാളായി. ഏഴാമത്തെ ആള് ആരാ? ബാപ്പാജി. അൽഹംദുലില്ലാ, നീ കബൂലാക്കണേ റഹ്മാനെ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഒരുപാട് കാലം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ അവർക്കും ഞങ്ങൾക്കും ആരോഗ്യവും അവസരവും ഏറ്റിത്തരണേ അല്ലാ. ഏഴ് പേരായി, ഇനി ഒരു മൂന്നാളും കൂടി ആരാ? നമുക്ക് ദ്വാരക്ക വേറെ പിരിവൊന്നുമില്ല, ഒരു മൂന്നാളും കൂടി. തിൽക്ക അശറത്തും കാമില എന്നുള്ളൊരു പത്ത്, അതൊരു സംഖ്യയാണ്. ആരെങ്കിലും ഉണ്ടോ മൂന്ന്? ആയിരം കൊടുക്കാൻ പറ്റിയ? അൽഹംദുലില്ലാ, അള്ളാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ അള്ളാ. തുടക്കം മുതൽക്ക് നല്ല ശ്രദ്ധയോടെ അദ്ദേഹം കേട്ടിരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നീ അദ്ദേഹത്തിന് നല്ല ഓർമ്മശക്തി നൽകണേ അള്ളാ, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അള്ളാ, ദുനിയാവും ആഖിറവും വിജയിപ്പിക്കണേ അള്ളാ. എട്ടാളായി. ഒമ്പത്, ഒമ്പത് പത്ത്, രണ്ടാളാണ് ഇനി വേണ്ടത്. രണ്ടാളൂടി പറഞ്ഞാൽ മതി വേർക്ക് ഉണ്ടോ? എന്നാ അഞ്ഞൂറ് പറഞ്ഞാളല്ലേ, ആരാ നാലാളാക്കിയിട്ട്? അഞ്ഞൂറ്. ഉസ്താദ് മുഹമ്മദ് സത്താഫ്. അൽഹംദുലില്ലാ, അതാ അവിടെ ഒരാൾ. രണ്ടാൾ അഞ്ഞൂറ്. അഞ്ഞൂറ് ഒരാളുണ്ട്. ഒന്നാചാര്യ. ഏ അഞ്ഞൂറ് സഹോദരി. അൽഹംദുലില്ലാ, അള്ളാ കബൂലൊക്കെ ഓൽക്കൊക്കെ വേണ്ടി പ്രത്യേകം തീർക്കുക. ഇവിടുത്തെ ഒരഞ്ഞൂറ്. ഞാൻ അഞ്ഞൂറ് പറഞ്ഞവിടെ ആരാ പറഞ്ഞോ? ഇവിടെ പറഞ്ഞേ. ഞാൻ അഞ്ഞൂറ് റെഡി ആയപ്പോ അസീസ് മാഷ്. എന്നാ ഇൻഷാല്ല നമ്മൾ ദ്വാരക്കഥ. അവിടെ ഒരു അഞ്ഞൂറ് കൂടി ഉണ്ടോ? എല്ലാവർക്കും നമുക്ക് പ്രത്യേകം ദ്വാ ചെയ്യുക. അള്ളാഹുത്ത നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. ഒരു പതിനൊന്ന് ഇസ്തിഗ്ഫാറിൽ നമുക്ക് ദ്വാരക്കുക. أستغفر الله العظيم 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 അസൈന രാജിന്റെ ആണ് ആൾ അല്ലേ? മുമ്പ് ഇവിടെ മറ ഉണ്ടായി, മറ പിന്നെ വെച്ചതാ. ആ ഞാൻ ഒരിക്കലും വന്നിട്ട് ഇവിടെ അല്ലേ, ഇതിന് മുമ്പ് ഇതിൻ്റെ മുകളിൽ. ആ മറല്ലാത്തൊരു ഹാളില്, വലിയ ഹാൾ, വലിയൊരു ഭാഗ്യാണ്. യൗമയുദ്ദിൻ തുഹദ്ദിസു അഖ്ബാറഹാണ്. നാളെ പരലോകത്ത് ഭൂമി അതിൻ്റെ മേൽ വെച്ച് നടന്ന എല്ലാം അവിടുന്ന് വിളിച്ചു പറയും. അപ്പം ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് ഉണ്ടായി, അതൊരു ഹൈറായ കാര്യത്തിന് കൊടുക്കാൻ ഭാഗ്യം കിട്ടിയാലേ, ഇത് പരലോകത്ത് നമുക്ക് സാക്ഷിയായി വരുന്ന ഒരു സംഗതിയാണ്. അസീന റാജിയിൽ നിന്ന് അങ്ങനത്തെ ഒരു അമലായി ഈ മജ്ലിസിനെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ സമ്പത്തിലും മക്കളിലൊക്കെ അള്ളാഹു തല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحمين يا الملك الجبار يا رب സാധുക്കളായ ഞങ്ങളെ ഒരുമിച്ച് കൂടിയ മജ്ലിസിനെ സ്വീകരിക്കണേ റഹ്മാനേ. നീ പൊരുത്തപ്പെടാത്ത ഒരുപാട് സദസ്സുകളിൽ വിലപ്പെട്ട സമയവും ഞങ്ങളെ ആരോഗ്യവും സമ്പാദ്യവും പലപ്പോഴും ദുർവ്യയം ചെയ്തു പോയവരാണ്. ഈ നല്ല മജ്ലിസിൻ്റെ പറക്കത്തുകൊണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറത്തു തരണേ റഹ്മാനേ. ജീവിതത്തിലുടനീളം അറിഞ്ഞുമറിയാതെയും ചെറുതും വലുതുമായ ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ ഞങ്ങൾ ഏർപ്പെട്ടു പോയിട്ടുണ്ട്. റബ്ബേ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. സഹോദര സഹോദരിമാർ, ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളെ അളാപ്പ മൂത്താപ്പമാർ, അമ്മാവന്മാർ, അമ്മായിമാർ, മറ്റു ബന്ധുമിത്രാദികൾ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളോട് ദുആകൊണ്ട് വസിയത്ത് ചെയ്ത പ്രത്യേകിച്ച് ഞങ്ങളെ പ്രസ്ഥാന ബന്ധുക്കളായ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. നീ ഞങ്ങളെ ദോഷം പൊറുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും. ഫൈലം തഗ്ഫിർ ലനാ വതർഹന്നാ
ലനകൂനന്ന മിനൽ ഖാസിരീൻ. യാ റബ്ബ് യാ അല്ലാഹ്, ഈ മജ്‌ലിസിൽ ഒരുമിച്ചുകൂടി മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ ഞങ്ങളെല്ലാവരെയും ഈ മാസം ഗുണകരമായി സാക്ഷി നിൽക്കുന്നവരിൽ നീപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾക്ക് എതിരായി സാക്ഷിയാക്കല്ല അല്ലാ. പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്ത് പുണ്യം നേടാനുള്ള ഭാഗ്യം തരണേ അല്ലാ. റബ്ബെ, നോമ്പ് തുറപ്പിക്കാനുള്ള സൗഭാഗ്യം വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഇഹ്തികാഫിനുള്ള അവസരം ഏറ്റിത്തരണേ അല്ലാ. ഇൽമ വർദ്ധിപ്പിക്കണേ അല്ലാ. പഠിച്ചത് ഞങ്ങൾക്ക് ഉപകാരപ്പെടുത്താനുള്ള ഭാഗ്യം തരണേ റഹ്മാനെ. റബ്ബെ, ഞങ്ങളാ ഇബാദത്തുകളുടെ പോരായ്മകളൊക്കെ പരിഹരിച്ച് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. റബ്ബെ, ഞങ്ങളെ കൂട്ടത്തിൽ പല വിധത്തിലുള്ള രോഗം ബാധിച്ചവരുണ്ട്. മസ്തിഷ്കത്തിന് പഴുപ്പ് ബാധിച്ചവർ, കഠിനമായ തലവേദനയുണ്ട് പുറുതിമുട്ടിയവർ, രക്തം കട്ടപിടിച്ച് ശരീരം തളർന്നു പോയവർ, എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാ. കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരുന്നവർ, കേൾവിക്ക് പ്രശ്നമുള്ളവർ, ഇനിയും സംസാര വൈഭവം വരാത്ത കുട്ടികൾ, എല്ലാവർക്കും നീ പരിപൂർണ ശിഫ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളിൽ പലരും ഹാർട്ട് രോഗികളാണ്. എല്ലാ ബ്ലോക്കുകളും നീക്കി ആഫിയത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. റബ്ബെ, പ്രത്യേകിച്ച് ഞങ്ങൾ ഇവിടെ സംഭാവന ചോദിച്ചപ്പോൾ നേരത്തെയും ഇപ്പോഴൊക്കെ സംഭാവന തന്നവരാണ് എല്ലാവരും. എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. കിഡ്നി രോഗം പോലുള്ള രോഗം തന്ന് പരീക്ഷിക്കല്ല അല്ലാ. അത് പിടിപെട്ടവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. കരള് രോഗം തന്ന് പരീക്ഷിക്കല്ല അല്ലാ. ആമാശയ സംബന്ധമായ രോഗമുള്ളവരുണ്ട്, പലതരത്തിലുള്ള പുണ്ണ് ബാധിച്ചവർ, ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർ, നീ ശിഫ നൽകണേ റഹ്മാനെ. ഗർഭാശയ സംബന്ധമായ രോഗമുള്ളവർ, മെൻസസിൻ്റെ ക്രമപ്രശ്നമുള്ളവർ, എല്ലാവർക്കും നീ സുഖം നൽകണേ അല്ലാ. വിവിധ കെണിപ്പുകളിൽ കഠിനമായ വേദന കൊണ്ട് പൊറുതിമുട്ടുന്നവരുണ്ട്, നീ ശിഫാ നൽകണേ റഹ്മാനെ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്രണങ്ങളുണ്ടായവർ, ചൊറി ബാധിച്ചവർ, അലർജിയുടെ അസുഖമുള്ളവർ, എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ അല്ലാ. ആഫിയത്താണ് ഏറ്റവും വലിയ ഐശ്വര്യമെന്ന് നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നീ ആരോഗ്യം തരണേ റഹ്മാനെ. താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ നിന്ന് പരീക്ഷിക്കുന്ന അല്ലാ. റബ്ബെ, ഞങ്ങളെ കുടുംബങ്ങളിലും ഞങ്ങളെ നാടുകളിലും യോജിപ്പും ഐക്യവും നിലനിർത്തി തരണേ റഹ്മാനെ. വിശ്വാസികളെ ആദർശപരമായി നിയോജിപ്പിക്കണേ റഹ്മാനെ. ഇന്ത്യക്കാരെ മുഴുവനും മാനുഷികമായി നീ ഐക്യപ്പെടുത്തണേ അല്ലാ. ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയമാണ്. ഈ രാജ്യത്തിനും ഇവിടുത്തെ ജനങ്ങൾക്കും ഉപകാരമുള്ള, അവരെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന, ഐക്യപ്പെടുത്തുന്ന നല്ല ഭരണാധികാരികളെ നൽകണേ റഹ്മാനേ. യാ റബ്ബ് യാ അല്ലാ, ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഞങ്ങൾക്കെല്ലാം കുടുംബസമേതം നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഞങ്ങളെ സംഘടന ഒരുപാട് ഹാജിമാരെ, ഹജ്ജുമ്മമാരെ ഏറ്റെടുത്തിട്ടുണ്ട്. അവരൊക്കെ കൊണ്ടുപോയി ഭംഗിയായി ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിച്ച് തിരിച്ചെത്തിക്കാൻ നീ തുണയാകണേ റഹ്മാനേ. ഒരിടത്തും ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ല അല്ലാ, തളർത്തി കളയല്ല അല്ലാ. നീ ഞങ്ങൾക്ക് തുണ നൽകണേ അല്ലാ. അർഹമുർ റാഹിമീനായ റബ്ബേ, വീടുകളിൽ പരസ്പര യോജിപ്പ് നൽകണേ റഹ്മാനെ. തെറ്റു നിൽക്കുന്നവരെ ഒന്നിപ്പിക്കണേ അല്ലാ. സ്വഭാവ ദൂഷ്യമുള്ള കുടുംബാംഗങ്ങളെ നന്നാക്കി തരണേ റഹ്മാനെ. റമദാന്റെ വിശുദ്ധി കൊണ്ട് എല്ലാ ദുശീലങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. നല്ല ശീലങ്ങൾ തുടങ്ങിയതുണ്ട്, അത് നിലനിർത്താനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. തഹജ്ജുദ് നിസ്കരിക്കുന്നവരിലും ലുഹാ നിസ്കരിക്കുന്നവരിലും നീ ഞങ്ങളെ പെടുത്തി തരണേ അല്ലാ. അർഹമുർ റാഹിമീനായ റബ്ബേ, അവസാനം ആക്കിബത്ത് നന്നായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ പ്രസ്ഥാനത്തെ സഹായിക്കുന്നവരുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച SSF കുട്ടികളെ സഹായിച്ചവരാണ്. അടുത്ത വെള്ളിയാഴ്ച SYS നടത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ സാന്ത്വന സേവന പ്രവർത്തനങ്ങൾക്ക് സംഭാവന ചെയ്യുന്ന ദിവസമാണ്. അതിനൊക്കെ സഹായിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. അവരെ എല്ലാ ആഫത്തും മുസീബത്തുകളിൽ നിന്ന് നീ കാക്കണേ അല്ലാ. നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ ബന്ധുമിത്രാദികൾക്കും നീ ഹലാലായ സമ്പത്ത് ഏറ്റിത്തരണേ റഹ്മാനെ.
കച്ചവടങ്ങൾ, കൃഷികൾ, തൊഴിലുകൾ എല്ലാം ബർക്കത്തുള്ളതാക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് സഹായം നൽകുന്നവർ, പാവപ്പെട്ട രോഗികൾക്ക് സംരക്ഷണം കൊടുക്കുന്നവർ, അവർക്കൊക്കെയും നീ നല്ല ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാനെ. ഖബറാകുന്ന വീട് ഞങ്ങളെ ഏറ്റവും ഹൈറായ വീടാക്കണേ അല്ലാ. മഹ്ശറിൽ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അർശിന്റെ നീൽ നൽകണേ അല്ലാ. മുത്തുനബിയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം തരണേ റഹ്മാനെ. അവിടത്തെ പിന്നിലായി നീ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. സ്വർഗത്തിൽ വെച്ച് നിന്റെ വജിഹ് കാണാൻ നീ സൗഭാഗ്യം നൽകണേ റഹ്മാനെ. നീ ഞങ്ങളെ നരകത്തിന്റെ വറകുകളാക്കല്ല അല്ലാ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين ചെറിയ ഒരു അഭ്യർത്ഥന. എടവണ്ണപ്പാറ ദാറുൽ അമാൻ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. എസ് വൈ എസിൻ്റെ ഒരു സ്ഥാപനമാണത്. ടി സി ഉസ്താദ് പണ്ട് തുടങ്ങിയ, നമ്മളെ ദാരിമി ഉസ്താദിൻ്റെ മോനൊക്കെ ഇപ്പോൾ അവിടുന്ന് ഇറങ്ങിയതാ അല്ലേ. സഖാഫി പുതിയതിപ്പോൾ അവിടുന്ന് ഇറങ്ങിയ കുട്ടിയാണ്, പി പി ഉസ്താദിൻ്റെ പേരക്കുട്ടി. അപ്പം ആ സ്ഥാപനം, അതുപോലെ നാട്ടിലുള്ള ചെറിയൊരു സ്ഥാപനം, ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ വയലിന് പോകണോടത്തുനിന്ന് ഒരു 100 രൂപ ചോദിക്കലുണ്ട്. വലിയ സംഖ്യ ആരോടും ചോദിക്കല്ല, നല്ല മനസ്സിൽ പ്രയാസമില്ലാത്ത ആളുകൾ ഒരു 100 രൂപ സംഭാവന തന്നാൽ അൽഹംദുലില്ല. അവിടുത്തെ എല്ലാ പരിപാടിയിലുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് പെടും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.